वलिए मत्तर कलन Thank you.
200 money. ഇന്ത്യ ഒരു ദരിദ്ര രാഷ്ട്രമാണെന്ന് പറയുന്നത് എത്ര സത്യമാണ്. ഓരോരുത്തരുടെ പേഴ്സിനകത്തും
ആ ദാരിദ്ര്യം കാണാം. ദാ മാത്രമേ ദേവ വരുന്നു, വാതിൽ തുറക്കടാ. നീ ആയിരുന്നോ? പിന്നെ നീ എന്താ വിചാരിച്ചത്? ഞാൻ ഓർത്ത് നീ ആയിരിക്കും. ഇന്ന് എത്ര ഒപ്പിച്ചു? എന്ത് പേഴ്സ്? ഏത് പേഴ്സ്? നാട്ടുകാരുടെ പോക്കറ്റിലെ. ഞാനൊരു പോക്കറ്റ് അടിക്കാരനാണെന്നാണല്ലോ എന്നെ സംശയിക്കുന്നത്. എനിക്ക് സംശയമൊന്നുമില്ല, ഉറപ്പാ പോക്കറ്റ് അടിയാണെന്ന്. ഞാൻ അതല്ല എന്നേ നിർത്തി. എന്താണ് ഇത്? ബെഡ്. അതിന്റെ അടിയിൽ എന്താണെന്ന്? കട്ടില്. അതിന്റെ മുകളിൽ എന്താണ്? ബെഡും ബെഡ്ഷീറ്റും. അതല്ല ചോദിച്ചത്. എന്റെ ഗോഡൗൺ കണ്ടില്ലേ? ഇതെന്താടാ? എന്റെ കർത്താവേ, ഇതെല്ലാം ആരാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? നീയാണല്ലേടാ. നീ നന്നാവൂലടാ. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ, ഈ പാവങ്ങളുടെയൊക്കെ പോക്കറ്റ് അടി നിർത്തിയിട്ട് വല്ല കള്ളപ്പണക്കാരന്റെയോ കരിഞ്ഞടക്കാരന്റെയൊക്കെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചാ മതിയെന്ന്. ബസ്സിൽ കയറി പോക്കറ്റ് അടിക്കാൻ ഞാൻ ശീലിച്ചിട്ടുള്ളൂ. കള്ളപ്പണക്കാരനും കരിഞ്ചന്തക്കാരനും ഒക്കെ യാത്ര ചെയ്യുന്നത് ഫ്ലൈറ്റിലല്ലേ. നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നീ എനിക്കൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തുക. നാളെ മുതൽ ഞാൻ ഫ്ലൈറ്റിൽ കയറി പോക്കറ്റ് അടിച്ചോളാം. എന്താ ആണുങ്ങളെക്കാൾ ഭേദം പെണ്ണുങ്ങൾ തന്നെ കുറച്ച് രൂപയുണ്ട്. ഇതെന്താ പ്രേമലേഖനം കണ്ടേ? വേണ്ട 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 വേണ്ട, നീ അങ്ങനെ പാവങ്ങളുടെ പ്രേമലേഖനം ഒന്നും വായിക്കണ്ട. നീ വല്ല കള്ളപ്പണക്കാരന്റെയും കരിഞ്ചന്തക്കാരന്റെയും മകളുടെ ഒക്കെ പ്രേമലേഖനം വായിച്ചാ മതി. യെസ് മായാദേവി, ലിറ്റിൽ ഫ്ലവർ ലേഡീസ് ഹോം. നിക്ക് പ്രിയ പെങ്ങൾക്ക്, ഇത് പ്രേമലേഖനം ഒന്നുമല്ല, ഇതവളുടെ വീട്ടിൽ നിന്ന് അയച്ച കത്ത. എന്നാ നീ തന്നെ വായിച്ചോ. പ്രിയ പെങ്ങൾക്ക് അയച്ച കത്ത് കിട്ടി. ഇപ്രാവശ്യം 500 രൂപ അയച്ചു തരാനേ നിവൃത്തിയുള്ളൂ. എന്റെ കഷ്ടപ്പാടുകൾ നിനക്കും അറിയാവുന്നതല്ലേ. നീ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണം. നീ LLB പാസ്സായി കഴിയുമ്പോൾ നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ മാറും. നന്നായി പഠിക്കണം. നിർത്തട്ടെ, സ്വന്തമായിട്ട്. പാവം വളരെ കഷ്ടപ്പെട്ട് LLBക്ക് പഠിക്കുന്ന കുട്ടിയാ. നീ കാണിച്ചത് വലിയ ചതിയായി പോയി. അയ്യടാ, ഒരു പെണ്ണിന്റെ കാശാണെന്ന് അറിഞ്ഞപ്പോ അവന്റെ ഒരു സഹതാപം കണ്ടില്ലേ. അതുകൊണ്ടല്ലടാ എനിക്ക് ഇതുപോലൊരു പെങ്ങളുള്ളതാ. നിനക്കറിയില്ലേ കൊച്ചമണിയെ, പാവം എപ്പോഴും അവക്ക് ഓരോ അസുഖമാ. നീ പണം ഉടനെ ആ കുട്ടിക്ക് തിരിച്ചു കൊണ്ടുപോയി കൊടുക്കണം. പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്തുണ്ടാക്കി 500 രൂപ തിരിച്ചു കൊടുക്കാനോ? നീ ഒന്ന് പോടാ. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ പണം തിരിച്ചു കൊടുത്തേ പറ്റൂ. ചേള, ഇത് വലിയ പുലിവാലല്ലോ കർത്താവേ. എടാ, ഈ മാത്തുണ്ണി ഇന്ന് വരെ അടിച്ചെടുത്ത പണം തിരിച്ചു കൊടുത്ത ചരിത്രം ഉണ്ടായിട്ടില്ല. അത് തൊഴിലിനോട് ചെയ്യുന്ന നീതികേടാ. എടാ, മര്യാദയ്ക്ക് പറയുന്നത് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ഈ പണം താനെ അവളുടെ കയ്യിൽ എത്തിക്കാനുള്ള പണിയൊക്കെ എനിക്കറിയാം. നീ അതൊന്നും എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. എടാ, കള്ളനാണെങ്കിലും കുറച്ചൊക്കെ മനസാക്ഷി വേണം. തിരിച്ചുകൊണ്ടേ കൊടുത്ത് പെണ്ണുങ്ങളുടെ തല്ലു വാങ്ങാൻ എന്നെ കൊണ്ടുപോയ ലോ കോളേജിലെ പിള്ളേരുടെ ഇടിക്ക് ഒരു മഹയോ ഇല്ലാത്തതാ. അതിന് നീ ലോ കോളേജ് ചെല്ലണ്ട. ഈ കത്തിൽ അവളുടെ ഹോസ്റ്റലിലെ അഡ്രസ് അല്ലേ ഉള്ളത്, അവിടെ കൊണ്ടുപോയി കൊടുക്ക്. നിനക്ക് അത്രക്ക് സഹതാപമാണെങ്കിൽ നീ തന്നെ കൊണ്ടുപോയി കൊടുക്കുന്ന പിടി. നിനക്ക് പേടിയാണെങ്കിൽ ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. യെസ് മായാദേവി, ലിറ്റിൽ ഫ്ലവർ ലേഡീസ് ഹോസ്റ്റൽ. ഇത് 5 രൂപയുണ്ട്, ബാക്കി താൻ വെച്ചോ. ഇല്ല സാർ, 10 രൂപയെ. എന്നാ പിന്നെ ടാക്സി വിളിക്കായിരുന്നല്ലോ. എന്നാ കൊണ്ടുപോയി തിന്നു. മേ ഐ കം ഇൻ? ആരാ? ആരാ ആരാ ഈ മായാദേവി? എന്താ? അല്ല, ഞാൻ ഇന്നലെ ബാങ്കിൽ നിന്ന് 5 ലക്ഷം രൂപ എടുത്തിട്ട് എന്റെ ഫോറിൻ കാറിൽ കയറുമ്പോ വഴിയിലൊരു പേഴ്സ് കിടക്കുന്നു. അപ്പൊ ആ പേഴ്സിന്റെ അകത്തൊരു കത്തിന്ന് മനസ്സിലായി അത് ഇവിടെ താമസിക്കുന്ന കുട്ടിയുടേതാണെന്ന്. അപ്പൊ ഞാൻ അത് തിരിച്ചുതരാൻ വേണ്ടി വന്നതാ. താങ്ക് യു. വളരെ നന്ദിയുണ്ട്. ഇക്കാലത്ത് ഇതുപോലുള്ള സത്യസന്ധരായ ആളുകളെ കാണാൻ വലിയ ബുദ്ധിമുട്ടാ. എന്താ സിസ്റ്റർ, മായാദേവിയോട് വരാൻ പറയൂ. പേഴ്സ് നഷ്ടപ്പെട്ടതിൽ ആ കുട്ടി ഇന്നലെ മുതൽ വളരെ വിഷമത്തിലാ. ഇതെന്റെ കണ്ണിൽ പെട്ടില്ലായിരുന്നെങ്കിൽ വേറെ വല്ല കള്ളന്മാരും കൊണ്ടുപോയനെ. ശരിയാണ്, പക്ഷെ ബസ്സിൽ വെച്ച് ബാഗ് കയറി ആരോ മോഷ്ടിച്ചതാണെന്നാണല്ലോ മായാദേവി പറഞ്ഞത്. പിന്നെ ഇതെങ്ങനെ റോഡിൽ വന്നു? അങ്ങനെയാണോ? എന്നാ പിന്നെ ഇത് മോഷ്ടിച്ചവന്റെ കയ്യിൽ നിന്നും അറിയാതെ നഷ്ടപ്പെട്ടതായിരിക്കും. എല്ലാം ദൈവത്തിന്റെ ഒരേ കളികളല്ലേ സിസ്റ്റർ. എന്താ സിസ്റ്റർ, മായയുടെ പേഴ്സ് ഇദ്ദേഹത്തിന് വഴിയിൽ കിടന്ന് കിട്ടി. മായ എന്ത് ചെയ്യുന്നു? LLB ഫൈനൽ ഇയറാ, പഠിക്കാൻ വളരെ മിടുക്കിയാ. എന്നാലും ലോ കോളേജിലെ വികൃതിത്തരങ്ങൾ അല്പം കയ്യിലുണ്ട്. സാറെന്ത് ചെയ്യുന്നു? ബിസിനസ്സാ. ഉള്ളവന്റെ കയ്യിൽ നിന്നും പണം വാങ്ങി ഇല്ലാത്തവന് കൊണ്ടുപോയി കൊടുക്കുക. ഐ മീൻ ഫൈനാൻസിങ്. അച്ഛന് വേറെയും പല ബിസിനസ്സുകളുണ്ട്. ഏക മകനായതുകൊണ്ട് എല്ലാം ഞാൻ തന്നെ നോക്കി നടത്തണം. കുഴപ്പമില്ല. ഈ തിരക്കിനിടയിലും ഇതിന് സമയം കണ്ടെത്തിയതിൽ സന്തോഷമുണ്ട്. എത്ര തിരക്കുണ്ടെങ്കിലും
എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാനും പാവങ്ങളെ സഹായിക്കാനും ഒക്കെ ഞാൻ സമയം കണ്ടെത്താറുണ്ട്. ഞാൻ ജന്മന അങ്ങനെ ആയിപ്പോയി. അങ്ങനെയാണെങ്കിൽ സാർ മറ്റൊരു സഹായം കൂടി ഞങ്ങൾക്ക് ചെയ്യാമോ? എന്താ മടിക്കണ്ട, എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. ഞങ്ങളുടെ ഓർഫനേജ് പണിയാനുള്ള ഫണ്ടിലേക്ക് ഒരു വലിയ സംഖ്യ സംഭാവനയായി തരണം. അതിനെന്താ, ഒരു നല്ല കാര്യത്തിനല്ലേ തരാം. സാറിന്റെ പേര് ചോദിക്കാൻ മറന്നു. ഞാനും മറന്നു. പറയാൻ, ഗോപിനാഥൻ. ഗോപി എന്ന് വിളിച്ചാലും മതി. പണം വാങ്ങാൻ എവിടെയാ വരേണ്ടതെന്ന് പറഞ്ഞാ? അയ്യോ അത് വേണ്ട, പണം ഇങ്ങോട്ട് എത്തിക്കാം. അച്ഛൻ ബാംഗ്ലൂർക്ക് പോയിരിക്കുക. ഇതുപോലൊരു നല്ല കാര്യത്തിനാണെന്ന് അറിഞ്ഞാൽ അച്ഛൻ തന്നെ പണം ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി. എന്റെ വണ്ടി വർക്ക്ഷോപ്പിൽ കൊടുത്തിരിക്കുക. ഈ ഫോറിൻ സ്പെയർ പാർട്സ് ആയതുകൊണ്ട് കണ്ണ് തെറ്റിയാ അവമാരടിച്ച് മാറ്റിക്കളയും. എല്ലാ മേഖലയിലും ഇപ്പൊ കള്ളന്മാരാ. വരട്ടെ. ശരി. രണ്ട് ലക്ഷം ഉണ്ട്. അപ്പോ ഞാൻ മനുഷ്യരോട് കാര്യമായിട്ട് സംസാരിക്കാം. ആ വിദേശത്ത് ഉണ്ടോന്നെ പങ്ക് എനിക്ക് കൂടെ വേണം. എടോ പിള്ളെ, ഒന്നും മിണ്ടായിരിക്കടോ. അങ്ങനെ അഴക്കണ്ട. ഈ നാട്ടുകാരെ പറ്റിച്ചല്ലേ ഈ കാണുന്നതെല്ലാം. അല്ലേ, എനിക്കും കൂടി പങ്കിടാ മോനെ. ഹലോ, ഗുഡ് ബൈ. ഓക്കെ. വേണ്ട 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 വേണ്ട. ഇങ്ങോട്ട് കയറണ്ട, ഒപ്പിരിക്കാനാകുമ്പോ ഞാൻ പറയും. ഇപ്പൊ മുമ്പിൽ നിന്നാ മതി. വേണ്ട. ഞാനിവിടെ പുതുതായി ചാർജ് എടുത്ത എസ് ഐ ആണ്. അതിന് രണ്ടു ദിവസം മുമ്പ് ഞാൻ വീട്ടിൽ വന്നിരുന്നു. ചേച്ചി പറഞ്ഞില്ലേ? ചേച്ചിക്കും മക്കൾക്കും സുഖാണ് സാർ. ചേച്ചിക്കും മക്കൾക്കും സുഖാണോ എന്ന് അന്വേഷിക്കാനാണോ നിന്റെ ഈ മോട്ടോർ ബൈക്ക് എന്റെ കാറിന് അഞ്ചത്തേക്ക് വിട്ടത്? അയ്യോ അതല്ല, പിന്നെ ഇത് വേറൊരു വിവരം പറയാനാ. ഏത് വിവരം? പ്രതിപക്ഷത്തുള്ള ആരോ ഒറ്റിക്കൊടുത്താണെന്ന് തോന്നുന്നു. സാറിന് വിജിലൻസ് കാര് ഫോളോ ചെയ്യുന്നുണ്ട്. കള്ളപ്പണം വല്ലതും ഉണ്ടെങ്കിൽ ഉടനെ മാറ്റിക്കും. എന്ത് കള്ളപ്പണം? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ അറിഞ്ഞ വിവരം പറഞ്ഞേ ഉള്ളൂ. എന്നാ ഞാനേ സെൻട്രൽ കമ്മിറ്റി ഉടൻ വിയൂർക്ക് പോവാ. ഞാനൊരു പെട്ടി തരാം, കുട്ടികൾക്കുള്ള ഉടുപ്പും നല്ലൊരു സാരി. നീ ഒന്ന് വീട്ടിലെത്തിക്കാം. ഞാൻ ഏതെങ്കിലും പീസിയുടെ കൈ കൊടുത്താ? പറ്റില്ല പറ്റില്ല പറ്റില്ല, താൻ തന്നെ കൊണ്ടു കൊടുക്കണം. കൊടുക്കോ. ചേട്ടൻ നിർബന്ധിച്ചാ പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റൂ. വരൂ വരൂ വരൂ. ചേട്ടാ, എന്റെ ട്രാൻസ്ഫറിന്റെ കാര്യം? അത് ഞാൻ ഏറ്റട കണ്ണാണ്. പിന്നെ ഇത് മറ്റാരും കൈ കൊടുത്തയക്കാതെ ചേച്ചിയുടെ കൈ തന്നെ കൊടുക്കണം. പോലീസ് ആണെങ്കിലും എന്നെ വിശ്വസിക്കാം. അവിടെ എത്തിച്ചേക്കണേ? അത് ഞാൻ ഏറ്റു. കണ്ടു പഠിച്ചത് വളരെ. ഇനി വിജിലൻസ് വന്ന ചേട്ടൻ എവിടെ തപ്പിയെടുക്കാൻ? ആ പിന്നെ ഫോൺ നോക്കി നിങ്ങൾ ആൽത്തറന്റെ അവിടെ ഇറങ്ങിക്കോ. ഞാൻ നേരെ വീട്ടിലേക്ക് പോകുന്നത്. ആ വണ്ടി വിടേ. അല്ല ചേട്ടൻ കയറുന്നില്ലേ? ഞാൻ കയറില്ലല്ലേ. ആ
ഔട്ടോ എന്നാരും ഔട്ടാക്കാൻ നോക്കണ്ടേ തല പോയാലും ഞാൻ ഔട്ടാവില്ല ബാക്കിയുള്ള ഉടനെ വെച്ച് കളിക്കും ഈ പിള്ളച്ചേച്ചൻ നല്ല ശൈലിയാണല്ലോ എനിക്ക് എന്താടി ഒരു കുറവ് 1000 പ്രാവശ്യം ഫോൺ കോൾ ഉണ്ടായിരുന്നു അപ്പ വീണോ ആര് മന്ത്രിസഭ മന്ത്രിസഭയും തന്ത്രിസഭയും ഒന്നുമല്ല ഗസ്റ്റ് ഹൗസിൽ നിന്നേ കുറച്ച് പിള്ളേര് വിളിയോട് വിളി സൈ ഇട്ടപ്പോ ഞാൻ ഫോൺ എടുത്ത് താഴെ വെച്ചു നീയാണ് യഥാർത്ഥ ഭാര്യ അവന്മാർക്ക് ജോലി വേണത്രേ ജോലി കൊള്ളാം അച്ഛനെ എന്നെ ഇവിടെ ജോലി ഇല്ലാതെ ഇരിക്കുക പിന്നെയല്ലേ നാട്ടുകാർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കുന്നേ എടാ മോനെ തന്തയ്ക്ക് പാലം വലിക്കല്ലേ നാളെ നീ ഇവിടുത്തെ യുവജനങ്ങളെ നയിക്കേണ്ടവനാണ് ഞാനൊരു പെട്ടി കൊടുത്തയച്ചിരുന്നു സൂക്ഷിച്ചു വെച്ചില്ലേ പെട്ടിയോ ഏത് പെട്ടി ഏത് പെട്ടിയെന്നു ഇവിടെ ഒരു ശവപ്പെട്ടിയും കിട്ടിയില്ല ഓ ശവപ്പെട്ടി അല്ലടി ശവമേ പണപ്പെട്ടി എന്ത് ഭ്രാന്താ നിങ്ങൾ ഈ പറയണത് ഇവിടെ ആരും പെട്ടി കൊണ്ടുവന്നിട്ടില്ല വെച്ച വിളക്ക് തന്നെ സത്യം ഇവിടെ ആരും പെട്ടിയും പ്രമാണവും കൊണ്ടുവന്നിട്ടില്ല എന്താ കുട്ടി ഇത് ഹോസ്റ്റൽ ഫീസിന് ഡ്യൂസ് വരുത്തിയാൽ ഞാനിത് എങ്ങനെ മാനേജ് ചെയ്യും അടുത്ത മാസം എങ്ങനെയെങ്കിലും തരാം അത് ഗുഡ് മോർണിംഗ് യെസ് മോർണിംഗ് കുറച്ച് ദിവസം മുമ്പ് എന്റെ മകൻ ഇവിടെ വന്നിരുന്നു ആരോ പേഴ്സ് കിട്ടിയെന്നോ അത് തിരിച്ചേൽപ്പിക്കാൻ വന്നെന്നോ ഗോപിനാഥന്റെ അച്ഛൻ ഇരിക്കൂ സർ ഈ കുട്ടിയുടെ പേഴ്സ് തിരിച്ചേൽപ്പിക്കാനാ ഗോപിനാഥൻ വന്നത് സ്മാർട്ട് ഗേൾ സ്മാർട്ട് ഗേൾ ഈ കുട്ടിയെ കുറിച്ചും മദറിനെ കുറിച്ചും ഒക്കെ ഗോപിനാഥന് വളരെ നല്ല അഭിപ്രായമാണുള്ളത് ഇക്കാലത്ത് സാറിന്റെ മകനെ പോലെ സ്വഭാവശുദ്ധിയുള്ള ഒരു ചെറുപ്പക്കാരനെ കണ്ടുകിട്ടാനാ വിഷമം അതുപോലെയാ ഞാൻ അവനെ വളർത്തിയത് എന്റെ മകനായതുകൊണ്ട് പറയുന്നതല്ല യാതൊരുവിധ ദുശീലങ്ങളും ഇല്ലാത്തൊരു നല്ല ചെറുപ്പക്കാരനാവൻ സാറിന്റെ അതേ ഛായ തന്നെയാ മകനും കിട്ടിയിരിക്കുന്നത് രണ്ടു പേരെയും കൂടെ കണ്ട പ്രായത്തിന്റെ വ്യത്യാസം മാത്രമേ തോന്നുള്ളൂ അല്ലേ മായെ കുട്ടി എന്താ ഒന്നും മിണ്ടാത്തത് ഗോപിനാഥൻ ഇപ്പോ ഈ കുട്ടിയുടെ കാര്യം പറയാനേ നേരമുള്ളൂ സാധാരണ അവന് പെൺകുട്ടികളെ ഒന്നും ഇഷ്ടപ്പെടാത്തതാ പക്ഷെ ഈ കുട്ടിയെ കണ്ടപ്പോ തന്നെ എനിക്ക് ഇഷ്ടമായി ഗോപിനാഥന് ഇപ്പൊ എനിക്കും നന്നായി പഠിച്ച് വലിയൊരു വക്കീലാവണം എന്റെ കേസുകളൊക്കെ വാദിക്കാൻ എനിക്കൊരാള് വേണം മകനോട് ഒരു ഡൊണേഷന്റെ കാര്യം പറഞ്ഞിരുന്നു അതിന് തന്നെ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് താങ്ക് യു വെരി മച്ച് സർ ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല മറക്കണ്ട സർ ഗോപിനാഥൻ സാർ പറഞ്ഞു അങ്ങക്ക് ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെന്ന് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഒരു പാർട്ടൈം ജോലി കിട്ടിയിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു അപ്പൊ പഠനം പഠിപ്പും ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കും സർ എന്റെ സ്ഥാപനത്തിലെ ജോലിക്ക് നല്ല എക്സ്പീരിയൻസും ചങ്കൂറ്റും ഒക്കെ വേണം ഏതായാലും ഞാൻ ഗോപിയോട് പറഞ്ഞ് ശരിയാക്കാം താങ്ക് യു സർ എന്നാ ഞാൻ വരട്ടെ ശരി സർ ബസ്സിൽ കയറുമ്പോ പേഴ്സൊക്കെ സൂക്ഷിക്കണം ഈ ഡ്രസ് നന്നായിട്ട് ഇണങ്ങുന്നുണ്ട് സോറി അറിയാതെ പറ്റിയതാ
അറിയാതെ ഞാനെന്ന് ദേഹത്ത് മുട്ടിയതിന് ആ കുട്ടി എന്നെ തല്ലി. പോലീസ് കമ്മീഷണർ മോളാ, അതിന്റെ അഹങ്കാരമാ. ഒരു സീനിയർ വിദ്യാർത്ഥി ഒരു ജൂനിയർ തല്ലി, അതൊരു പെണ്ണ്. ഒരെണ്ണം തിരിച്ചങ്ങോട്ട് കൊടുക്കായിരുന്നില്ലേ? ഉണ്ണി ഒരു പാവായത് അവളുടെ ഭാഗ്യം. ഉണ്ണി ഇങ്ങനെ ഒരു മണ്ണുണ്ണി ആയിപ്പോയല്ലേ എന്റെ ഉണ്ണി. കുറച്ചൊക്കെ ധൈര്യം വേണ്ടേ? ലോ കോളേജ് സ്റ്റുഡന്റ് ആണെന്ന് പറഞ്ഞ് നടക്കുന്നു. ഏ കഷ്ടം, അവളെ ഇങ്ങനെ വെറുതെ വിട്ട പറ്റില്ലല്ലോ. ഉണ്ണി വിഷമിക്കണ്ട, അവളെ ഞങ്ങൾ ഒതുക്കിത്തരാം. പക്ഷെ ചെലവ് ചെയ്യണം, സമ്മതിച്ചോ? ഓക്കെ. ശരി എങ്കിൽ പ്രിയ കൂട്ടുകാരെ, ഉടനടി ആ അഹങ്കാരിയെ നമ്മുടെ കോടതിയിൽ ഹാജരാക്കൂ. ഓക്കെ. വിട്ടോളൂ വിട്ടോളൂ, അപ്പൊ നമുക്ക് ആരംഭിക്കാം. പ്രതിഭാഗം ഇരിക്കൂ ഇരിക്കൂ ഇരിക്കൂ. കുറച്ചു നേരത്തേക്ക് എല്ലാരും ഒന്ന് ഡീസന്റ് ആയിരിക്കണം. ഞാനൊന്ന് നിയമം നടപ്പിലാക്കിക്കോട്ടെ. യുവർ ഓണർ, ഈ നിൽക്കുന്ന ശശികല എന്ന ജൂനിയർ വിദ്യാർത്ഥിനി എന്റെ കക്ഷിയും ഈ കോളേജിലെ സീനിയർ വിദ്യാർത്ഥിയുമായ ഉണ്ണികൃഷ്ണനെ വളരെ ക്രൂരമായി മുഖത്ത് പ്രഹരമേൽപ്പിക്കുകയുണ്ടായി. പ്രതിയുടെ ദേഹത്ത് എന്റെ കക്ഷി അറിയാതെ ഒന്ന് മുട്ടിപ്പോയത് തികച്ചും യാദൃച്ഛികമായ ഒരു സംഭവം മാത്രമാണ്. എന്റെ കക്ഷിയുടെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണെങ്കിലും സ്ത്രീകളുടെ ഇടയിൽ സാക്ഷാൽ ഉണ്ണികൃഷ്ണന്റെ ലീലാവിനോദങ്ങൾ ഒന്നും തന്നെ കാണിക്കാത്ത വ്യക്തിയാണെന്ന് അദ്ദേഹത്തിന്റെ ഇത്രയും കാലത്തെ കോളേജ് ജീവിതത്തിൽ നിന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ള വസ്തുതയാണ്. അങ്ങനെയുള്ള എന്റെ കക്ഷിയെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചതിന് പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് കോടതിയോട് അപേക്ഷിച്ചു കൊള്ളുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. പ്രതിഭാഗം വക്കീൽ ഹാജരായിട്ടുണ്ടോ? യെസ് യുവർ ഓണർ. പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്ന ശശികല ഉണ്ണികൃഷ്ണ എന്ന പുരുഷനെ തല്ലിയെന്ന് പറയുന്നത് തികച്ചും അസത്യമാണ്. വാദിഭാഗം വക്കീലിന്റെ പ്രലോഭനങ്ങളിൽ കുടുങ്ങാതെ ന്യായമായ ഒരു തീരുമാനത്തിൽ എത്തണമെന്നാണ് കോടതിയോട് എന്റെ അപേക്ഷ. ഒരു പുരുഷനെ തല്ലുവാനുള്ള ആരോഗ്യമില്ലാത്ത എന്റെ ഈ കക്ഷി ഉണ്ണികൃഷ്ണന്റെ കവിളിൽ തലോടുക മാത്രമാണ് ചെയ്തത്. അല്ലാതെ വാദിഭാഗം വക്കീൽ പറഞ്ഞ പോലെ യാതൊരുവിധ പ്രഹരവും ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് എന്റെ കക്ഷിയുടെ പ്രായത്തെയും വികാരത്തെയും മാനിച്ച് ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അപേക്ഷിച്ചു കൊള്ളുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. മായനെ വിളിച്ചോ. ഈ സംഭവത്തിന് ദൃക്സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടേ ഉണ്ട് ഉണ്ട്. ആ വരൂ വരൂ, താങ്കളാണോ സാക്ഷി? അതെ. താങ്കളുടെ പേരെന്താണ്? ഓമനക്കുട്ടൻ. ഓ വെരി ഗുഡ് വെരി ഗുഡ്. ഓമനക്കുട്ടൻ ഈ സംഭവം നടക്കുമ്പോ എവിടെയായിരുന്നു? ഞാൻ ക്ലാസ്സിൽ ഉറങ്ങി. ആഹ വെരി ഗുഡ്. ഇത്ര സാക്ഷികളാണ് ഈ കേസിന് ആവശ്യം. എന്താണ് സംഭവിച്ചത് വിശദീകരിച്ച് പറയൂ. ഞാൻ ഉറങ്ങി എണീറ്റപ്പോഴേ ആ പ്രതി വാദിയെ. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. എല്ലാവരോടും വിശദീകരിച്ച് പറയൂ. അതായത് വാദി പ്രതിയെ, പ്രതി വാദിയെ, വാദിയല്ല സാക്ഷിയെ, രണ്ടുപേരും കൂടി വാദി പ്രതിയെ, പ്രതിയെ സാക്ഷിയെ, വാദിഭാഗത്തിന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ പ്രതി കുറ്റക്കാരിയാണെന്നൊന്ന് സംശയം തെളിഞ്ഞിരിക്കുന്നു. ആയതിനാൽ സൽഗുണ സമ്പന്നനും സൽസ്വഭാവിയും സുന്ദര കളയപരനുമായ നമ്മുടെ സഹപാഠി ഉണ്ണികൃഷ്ണനെ കവളിൽ തലോടുകയും അതുമൂലം മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ച ഈ യുവതി ഒരു പെൺകുട്ടിയായി ജീവിക്കുന്നത് സ്ത്രീവർഗത്തിന് തന്നെ അപമാനമാണ്. ആയതിനാൽ കുറഞ്ഞ ശിക്ഷയായി പ്രതിയുടെ സൗകര്യം കൂടി കണക്കിലെടുത്ത് പ്രതിയെ ആൺവേഷം കെട്ടിച്ച് ഈ ക്യാമ്പസിൽ നടത്താൻ കോടതി ഉത്തരവിടുന്നു. എന്തായത്? വന്ന് കയറി ഇവിടെ തുടങ്ങി. അച്ഛനുമായിട്ടുള്ള പരിചയമൊന്നും ഞാൻ നോക്കില്ല. കോളേജ് പറഞ്ഞുവിടും. സാർ ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. എടോ ശശിയല്ലേ, അയ്യേ വലിയ പോലീസ് കമ്മീഷണറുടെ മോളാണ്, ധീരയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓടിപ്പോന്നോ? ഇതൊക്കെ ഒരു ത്രില്ലായിട്ട് എടുക്കണ്ടേടോ. എടി പെണ്ണെ, നീ ഇങ്ങനെ സങ്കടപ്പെട്ടാലോ? അയ്യേ എടോ ശശിയല്ലെ, പോട്ടെ മോളെ, ഒന്ന് പോകുന്നുണ്ടോ? ഇതൊക്കെ ഒരു ത്രില്ലായിട്ട് എടുക്കണ്ടേ, ഇങ്ങനെ ദേഷ്യപ്പെട്ടാലോ? നീ വലിയ സ്മാർട്ടാണെന്നൊന്നും വിചാരിക്കണ്ട. ഒരു ദിവസം ഇതെല്ലാത്തിനും കൂടി ഞാൻ പകരം ചോദിക്കും, നോക്കിക്കോ. പകരം വീട്ടിലോ? രേശിക്കൊരു മണി ഓർഡർ ഉണ്ട്, ഓഫീസിലേക്ക് വരും. ആ ഒരു ഉഗ്ര ഷോപ്പിംഗിലൂടെ വഴുതെളിഞ്ഞിരിക്കുന്നു, അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. വാ പോവാം.
പതിനാലാം തീയതി വൈകുന്നേരമാണ് ഫംഗ്ഷൻ അല്ലേ? ഞാൻ വരാൻ ശ്രമിക്കാം. ശ്രമിച്ചാ പോരാ, സാറ് തീർച്ചയായും വരണം. ഡാഡി പ്രത്യേകം പറഞ്ഞിരുന്നു. ആ അങ്ങനെ ആവട്ടെ. താങ്ക് യു സർ. ഏയ്, എന്നെ കുറിച്ച് പരാതി പറയാൻ പോയതാണോ? ഏയ്, ഞാനതൊക്കെ അപ്പോഴേ മറന്നു. പതിനാലാം തീയതി എന്റെ ബർത്ത്ഡേ ആണ്. മായ തീർച്ചയായും വരണം. നോക്കാം. ദേ, വന്നില്ലെങ്കിൽ പഴയ വഴക്കൊന്നും മറക്കില്ല കേട്ടോ. അയ്യോ, ആരൊക്കെ വന്നില്ലെങ്കിലും ശശീലയുടെ ബർത്ത്ഡേക്ക് ഞാൻ വന്നിരിക്കും. ശരി, വരട്ടെ. ഒരു പോലീസ് കമ്മീഷണർ എന്ന നിലയിൽ ഇന്നേ വരെയുള്ള എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു കളങ്കവും കാണിച്ചിട്ടില്ല. എന്റമ്മേ, അത് പിന്നെ എനിക്കറിയില്ലേ. എന്റെ സുഹൃത്ത് എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തോട് പല സഹായങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒന്നും ചെയ്തു തന്നിട്ടില്ലെന്ന് മാത്രമല്ല, ഫോണിൽ കൂടി ഒരുപാട് ചീത്തയും പറഞ്ഞു. ഇങ്ങനെ നിയമം നോക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. എല്ലാ രംഗത്തും എനിക്ക് സുഹൃത്തുക്കളുണ്ട്. ദേ, ഇവിടെ തന്നെ നോക്കൂ. വിദ്യാഭ്യാസം, വ്യവസായം, രാഷ്ട്രീയം, നിങ്ങളെയൊക്കെ എന്റേതായ നേട്ടങ്ങൾക്ക് വേണ്ടി ഇന്ന് വരെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ഉപയോഗിക്കുകയുമില്ല. സ്നേഹവും ബന്ധവും നോക്കി പ്രൊഫഷണൽ എത്തിക്സ് വിട്ട് ഞാനും കളിക്കില്ല. അതാണ് അതിന്റെ ശരി. അങ്ങനെ കളിക്കുകയാണെങ്കിൽ എനിക്ക് എന്തെല്ലാം കളി കളിക്കാം? ഇന്ന് വരെ നിങ്ങൾ ആരെങ്കിലും എന്റെ പേരിൽ ഒരു അഴിമതി കേട്ടിട്ടുണ്ടോ? ഇല്ലേ. എം എൽ എ സാറിന്റെ കൈകൾ ശുദ്ധമാണെന്ന് എനിക്കറിയില്ലേ. അറിയാലോ, ഇത് താൻ ഉണ്ടാക്കിയതാണോ? അപ്പോ ധൈര്യമായിട്ട് കഴിക്കാം. അവള് വൈൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് എന്റെ ഫ്രണ്ട്സിന് കേക്കും വൈനും കൊടുത്തില്ലല്ലേ? ഇല്ല, കൊടുത്തില്ല. എവിടെ? ഹലോ, എത്ര നേരം. ദേ, ഇവിടെ പ്രത്യേകം ഉണ്ടാക്കിയ വൈനാ. കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് കുഴപ്പം? കുടിക്കല്ലേ. പിന്നെന്താ? കം ഓൺ. ഓ, വൈൻ തലയ്ക്ക് പിടിച്ചെന്നാ തോന്നുന്നേ. ഓ, അതിപ്പോ മാറിക്കോളൂ. എന്റെ അനുജൻ സിംഗപ്പൂരിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്നതാ ഈ മോതിരം. ക്ലബിലെ എല്ലാവർക്കും വലിയ ഇഷ്ടമായി. ഈ മാതിരി പാറ്റേൺ നമ്മുടെ ഇവിടെ ഒന്നും കിട്ടില്ല. ഈ കല്ലിന് ഭയങ്കര വിലയാ. എല്ലാം കൂടി 100,000 രൂപ അടുത്ത് വരും. മായ പലരെയും ബെറ്റ് വെച്ച് തോൽപ്പിക്കാറുണ്ടെന്ന് കേട്ടല്ലോ. അതെ, ബെറ്റുമല്ലോ വെക്കണോ. ശരി, നമുക്ക് ഏതായാലും ഒരു ബെറ്റ് വെക്കാം. ഈ ബെറ്റിൽ മായ ജയിക്കുകയാണെങ്കിൽ മായയുടെ ഈ മാസത്തെ ഹോസ്റ്റൽ ഫീസും മെസ് ഫീസും ഞാൻ അടയ്ക്കും. ഫാന്റാസ്റ്റിക്, താങ്ക് യു. ഓമനക്കുട്ടി, അതെ, അവരോടൊന്നും ഇപ്പൊ പറയണ്ട. അതെന്താ പറഞ്ഞാല്? ആയിരിക്കുന്ന റോസേന്റെ കണ്ടോ? ആ കണ്ണാടിയോ? അതല്ല, ക്രീം കളർ സാരി. ആ മൂക്ക് നീണ്ടത്? അതന്നെ. അവരുടെ കയ്യിലെ മോതിരം അവരറിയാതെ ഊരി എടുത്തോണ്ട് വരണം. എന്നിട്ട് താഴെ കിടന്ന് കിട്ടിയാണെന്നും പറഞ്ഞ് ഞാൻ തിരികെ കൊടുത്തോളും. കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് കുഴപ്പം? പറ്റുമെന്ന് അറിഞ്ഞാ മതി. പറ്റുമെന്നോ? മോതിരം മാത്രം മതിയോ? മാല വേണോ? മാല വേണ്ട. വേണ്ട വേണ്ട വേണ്ട, മോതിരം മാത്രം മതി. ശരി, എങ്കിൽ അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറ. ചെന്ന് മുട്ടണ്ടേ? അബ്ഗാരി ചാക്കോച്ചിന്റെ ഭാര്യ റോസി ആന്റി, വിമൻസ് ക്ലബിലെ മെമ്പർ. സ്റ്റോപ്പ് സ്റ്റോപ്പ്, ഒരു മോതിരം അടിച്ചു മാറ്റാൻ ഈ ഡീറ്റെയിൽസ് ഒക്കെ മതി. ദേ, വാക്ക് മാറരുത്. ഹോസ്റ്റൽ ഫീസ് ആൻഡ് മെസ് ഫീസ്. ഓക്കെ ഓക്കെ, ഫൈൻ, ഗുഡ് ലക്ക്. ശരിയായിരുന്നു, റോസി ആന്റി വന്നില്ലേ വന്നില്ലേ എന്ന്. കുട്ടി ഏതാ? എന്താ ആന്റി ഇത്, ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? ഹലോ, ഹായ് മായ ദേവി, ഗ്ലാഡ് ടു മീറ്റ് യു. ഹലോ. അന്ന് ശശിയിലോടൊപ്പം ക്ലബിൽ വെച്ച് പരിചയപ്പെട്ട മായ ഓർമ്മയില്ലേ? അന്ന് ആന്റി ചോപ്പിൽ ഇങ്ങനെ ഒരു ബ്ലൂ ഡിസൈൻ ചെയ്ത സാരി ഉടുത്തിരുന്നത് ഓർമ്മയില്ലേ? അയ്യോ, അന്ന് ആ സാരി ഉടുത്തപ്പോ ആന്റിയെ കാണാൻ എന്ത് ഭംഗിയായിരുന്നോ. ഡാർക്ക് കളേഴ്സ് എനിക്ക് ഇണങ്ങുമെന്ന് പുള്ളിക്കാരന് എപ്പോഴും പറയാറുണ്ട്. അയ്യോ, പിന്നെ സൗന്ദര്യമുള്ളവർ എന്തുടുത്താലും ഇണങ്ങാതിരിക്കും. ഞങ്ങൾ ആന്റിക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, സുന്ദരി ആന്റി. പൊന്നും കൂടത്തിന് എന്തിനാ പൊട്ട്? അത്രയ്ക്ക് സൗന്ദര്യമൊന്നും എനിക്കില്ല. അത് ആന്റിയുടെ വലിയ മനസ്സുണ്ട് പറയുന്ന. ഇനി എന്നെ കാണുമ്പോ മറക്കരുത് കേട്ടാ. അയ്യോ, ഈ കുട്ടി ഞാൻ മറക്കില്ല. അയ്യോ, ഞാനും മറക്കില്ല. അപ്പൊ ഞാൻ വരട്ടെ. ഗ്ലാഡ്മിറ്റ്. ദേ, പിന്നെ ഇനി ആന്റി എന്നെ കാണുമ്പോ ഒരിക്കലും മറക്കരുത്. ഞാനും ആന്റിയെ മറക്കില്ല, എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. അതെ.
आभरण नीति नियम पढ़िया विद्यार्थि इंद्रजाल कल मोदी ഹോസ്റ്റലിൽ ഇതിനു മുൻപും പല സംഭവങ്ങളും നടന്നിട്ടുണ്ട് ഇപ്പോഴാണ് ആളെ പിടികിട്ടിയത് ഈ സ്ഥാപനത്തിന് പുറത്തു നല്ല പേരാ ഇത്തരത്തിൽ ഒരാളെ ഇവിടെ താമസിപ്പിക്കുന്നതിൽ വിഷമമുണ്ട് കാരണം നല്ല കുടുംബത്തിലെ കുട്ടികളാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് ഞാൻ ഇനിയും വ്യക്തമാക്കണോ विषम वीटले क्यों ओर्क या वकील का चेटन वाली आग्रह मदर वो संसा निन प्रश्न पचो वे मनुष्य शल्यू
ചേട്ടത്തി ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. മോള് വിഷമിക്കാണ്ടിരി, മോക്ക് അങ്ങനെ ആരുമില്ലാന്ന് വിചാരിക്കണ്ട. ഈ മറിയ ചേട്ടത്തിണ്ട്. മോൾ എത്ര കാലം വേണമെങ്കിലും ഇവിടെ താമസിച്ചു. ഞാൻ ഈ നാടകത്തിന് പോയി കഴിഞ്ഞ ഈ ചെറുക്ക മാത്രമേ ഇവിടെ കാണൂ. അമ്മയും അപ്പനില്ലാത്ത മോന മോളിവിടെ ഉണ്ടെങ്കിൽ എനിക്കതൊരു സമാധാനമായി. എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതിയായിരുന്നു. ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുമ്പോ ജോലിക്കാരി ഒരാളോട് സൂചിപ്പിച്ചിട്ടുണ്ട്, നാളെ അയാളെ ഒന്ന് കണ്ടുപിടിക്കണം. പിന്നെ എനിക്ക് പരിചയമുള്ള ഒരാളോട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അവിടെ ഒന്ന് പോയി നോക്കാം. എല്ലാം ശരിയാവും മോളെ, മോള് ഭക്ഷണം കഴിക്ക്. എന്നെ ഓർമ്മയുണ്ടോ? പിന്നില്ലേ, ഞാൻ സാറിനെ അന്വേഷിച്ചത്. സാറിന്റെ അച്ഛൻ എനിക്കൊരു ജോലി തരാന്ന് പറഞ്ഞു. പാർട്ടിയും ജോലിയാ ഞാൻ ആവശ്യപ്പെട്ടത്. പക്ഷെ ഇപ്പൊ ഞാൻ ഫുൾ ടൈം ജോലി ചെയ്യാൻ ഒരുക്കാണ്. സാറിന്റെ അച്ഛനെ ഉടനെ എനിക്കൊന്ന് കാണണം. സാറിന്റെ അച്ഛനെ ഉടനെ എനിക്കൊന്ന് കാണണം. അയ്യോ സാർ, എന്ത് പറ്റി സാർ, എന്ത് പറ്റി? അതെ, എന്റെ ഈ വേഷം കണ്ടിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലേ? നന്നായിരിക്കുന്നു സാർ. കഴിഞ്ഞ ആഴ്ച റോഡപകടത്തിൽ എന്റെ അച്ഛൻ മരിച്ചുപോയി. എന്നെ തനിച്ചാക്കിട്ട് അദ്ദേഹം സ്വർഗത്തിലേക്ക് പോയി. സാരമില്ല, എനിക്കൊരു മരണ സർട്ടിഫിക്കറ്റ് വാങ്ങണം. നടന്നു പോകുന്നു. എന്റെ ക്ലച്ച് പോയി. അല്ല, എന്റെ കാറിന്റെ ക്ലച്ച് പോയി. തന്നെയല്ല, ഈ ജനന മരണ രജിസ്റ്റർ ഓഫീസിലേക്ക് കാർ കയറൂല. അതൊരു ഇടവഴിയിലാണ്. ഞാനിങ്ങനെ നടന്നു പോകുന്ന എന്റെ അച്ഛൻ കണ്ടിരുന്നെങ്കിൽ എന്നെ തല്ലിക്കൊണ്ടുപോയിരുന്നു. പേഴ്സൊക്കെ സൂക്ഷിക്കണം. സാരമില്ല, അദ്ദേഹം ജീവിച്ചിരിപ്പില്ലോ ഭാഗ്യം. ഡോക്ടർ ആശാമെത്തി വന്നിട്ടുണ്ടോ? അകത്തുണ്ട്. കണ്ട പെണ്ണുങ്ങളുടെ മുമ്പിൽ ചെന്ന് പൊങ്ങച്ചൻ പറയുമ്പോ ആലോചിക്കണമായിരുന്നു. നീ കണ്ടോ, ഇനി അവള് നിന്നെ എവിടെ വെച്ച് കണ്ടാലും ജോലിക്കാര്യം പറഞ്ഞ് ശല്യം ചെയ്യും. ആ പേഴ്സ് തിരിച്ചു കൊണ്ട് കൊടുക്കാൻ പോയതാണ് മനുഷ്യൻ പാരയായത്. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം തിരിച്ചു കൊടുത്തതിന് കർത്താവ് നിനക്ക് നൽകിയ ശിക്ഷയാണത്. കട്ട പണം തിരിച്ചു കൊടുത്തത് നല്ല കാര്യമല്ലേ? കള്ളനായ നീ എന്തിനാണ് വെറുതെ കർത്താവിനെ കൂട്ടുപിടിക്കുന്നത്? എന്താ 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 കൂട്ടുപിടിച്ചാൽ എന്താ? എടാ, നിനക്കറിയാമോ, കർത്താവ് കുരിശി കിടന്ന് മരിക്കാൻ നേരത്ത് അവസാനം ഇടത്തും വലതും കുരിശി കിടക്കാൻ കള്ളന്മാരെ കൂട്ടിനുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും പുള്ളിക്കാരൻ ക്ഷമിച്ചോളും. കൂട്ടുകിടന്നത് കള്ളന്മാരല്ലേ, പോക്കറ്റടിക്കാരല്ലോ. നിന്നോട് സംസാരിച്ചിരിക്കാൻ എനിക്ക് നേരമില്ല. ഞാൻ ഇത്തിരി കിടന്നോന്ന് ഉറങ്ങട്ടെ. ഇന്ന് രാത്രിയെ നൈറ്റ് ഡ്യൂട്ടി ഉള്ളതാ. തല എന്താ മോളെ? എനിക്ക് ജോലി കിട്ടി. എന്റെ ഈശോയെ നേരാണോ മോളെ? അതന്നെ, ഞാൻ പറഞ്ഞിരുന്നില്ലേ ഹോസ്പിറ്റലിൽ എന്റെ ഒരു ഫ്രണ്ടിന്റെ കാര്യം. അവളവിടുത്തെ ഡോക്ടറാ. റിസപ്ഷനിൽ എനിക്കൊരു ജോലി ശരിയാക്കി തന്നു. നാളെ തന്നെ ജോയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുക. എല്ലാം കർത്താവിന്റെ അനുഗ്രഹം മോളെ. മധുണി, എന്താ രാത്രി എന്താടാ കഴിക്കാൻ? കഞ്ഞി. നിന്റെ പേരല്ല ചോദിച്ചത്? കഞ്ഞിയാടാ കഞ്ഞി. എന്നാ എനിക്ക് വേണ്ട, ഞാൻ പുറത്തുനിന്നല്ല ചപ്പാത്തിയും ചിക്കനും വാങ്ങി കഴിച്ചോളാം. എന്നാ രണ്ട് പാർസൽ എനിക്കും പൊതിഞ്ഞു മേടിച്ചോടാ. ഓ, ഇപ്പൊ കൊണ്ടുവരാം, നീ ഉറങ്ങരുത് കേട്ടാ. പഠിച്ചു പഠിച്ച് താഴോട്ടല്ലേ. ഇത്രയും നാള് ക്ലാസ് കയറാൻ നടന്നിരുന്നതിന്റെ കാണുന്നുണ്ട്. എന്നിട്ട് എത്രയാ? 64. 64? പിന്നെ ഇവിടെ എങ്ങനെയാ 3 വന്നത്? മാറ്റി എഴുത്. 64. മതി,
ആകെ കുഴഞ്ഞടാ. എന്താ പാർസൽ കിട്ടിയില്ലേ? പാർസൽ അല്ല നിന്റെ തല. എടാ മറിയ ചേട്ടൻ വീട്ടിൽ മറ്റവള്. മറ്റവള്? നീ ബസ്സിൽ വെച്ച് പേഴ്സ് അടിച്ചിട്ട് ഞാൻ ഹോസ്റ്റലിൽ കൊണ്ട് കൊടുത്തില്ലേ മായാദേവി? അവളത് അവിടെ എവിടെ? എന്റെ മറിയ ചേട്ടൻ വീട്ടില്. ഇനി ചെന്ന് നോക്കണം. ഇപ്പൊ ശരിയായില്ലേ? ഇനി അതിന് അഞ്ചു കൊണ്ട് ഹരിക്കണം. ഇപ്പൊ വിശ്വാസമായ ഇവളാരാ ട്യൂഷൻ ടീച്ചറോ? ഇനി മറിയച്ചേടത്തേക്ക്. മറിയച്ചേടത്തേക്ക് എന്തിനാ ട്യൂഷൻ? അതല്ലടാ, ഇവള് മറിയച്ചേടത്തെ ബന്ധുക്കൾ ആരെങ്കിലും ആയിരിക്കും. മായാദേവി എങ്ങനെ മറിയച്ചേടത്തിയുടെ ബന്ധുവായി വരുന്നത്? ഇവള് കണ്ടാ നമ്മുടെ സകല കള്ളിയും പുറത്താവും. ഇവളെ പേടിച്ച് ഇനി പുറത്തിറങ്ങാനും പറ്റില്ല. നന്നായി പോയി, നിനക്ക് ഇത് തന്നെ കിട്ടണം. ബസ്സിൽ വെച്ച് പേഴ്സ് അടിച്ചവനെ അവൾക്ക് നല്ല ഓർമ്മയുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് നിന്റെ കാര്യവും പോക്ക, നീ വിഷമിക്കേണ്ടതാ. നിനക്കുള്ള കഞ്ഞി ഞാനും കൂടെ കുടിക്കാം. നീ പാർസൽ കൊണ്ടുവരുമെന്ന് വിചാരിച്ച് ഞാൻ കഞ്ഞി ആടിന്റെ പാത്രത്തിൽ ഒഴിച്ചു പോയടാ. കയ്യും പോയി കഞ്ഞിയും പോയി. വെരി ഗുഡ്. ഇനി നമുക്കിത് വായിക്കാം. ഇനി മതി ചേച്ചി, എനിക്ക് ഉറക്കം വരുന്നു. എന്ന് പോയി കിടന്നോ, നാളെ രാവിലെ എഴുന്നേറ്റ് പഠിക്കണം കേട്ടോ. ദേ ഇതോടെ കൊണ്ടുപോയിക്കോ. അല്ല ഊണ് കഴിക്കണ്ടേ? ഇന്ന് ചിക്കനാ. മുട്ടിയിടാതെ നിന്നിരുന്ന കോഴിനെ ഞാൻ അങ്ങോട്ട് പിടിച്ചു വന്നു. ഇതെന്താ നാളത്തേക്ക് മാറ്റി? അല്ല, നമ്മുടെ മുമ്പിൽ താമസിക്കുന്ന പിള്ളേരില്ല, അവർക്ക് കൊടുക്കാനാ. ഞാനിവിടെ എന്ത് നല്ല സാധനം ഉണ്ടാക്കിയാലും കുറച്ച് അവന്മാർക്ക് കൊടുക്കും. പാവങ്ങളാ, വളരെ കഷ്ടപ്പെട്ടാ ജീവിക്കുന്നത്. ആ ഗോപി എന്ന് പറയുന്നവൻ ചിക്കന്റെ കൊതിയനാ. മോനെ കിത്തു, അവൻ കിടന്നു. അവൻ കിടന്നാ? എന്നാ നമുക്കിത് കൊണ്ടുപോയി കൊടുക്കാം മോളെ. വിശന്ന ഉറക്കം വരില്ലെന്ന് പറയുന്നത് നേരാ. എടാ മാത്തു, എന്നാ കഞ്ഞി ഉണ്ടാക്കടാ. അടങ്ങി കിടന്നോണം, ദിവസവും കഞ്ഞിയും ചോറും ഉണ്ടാക്കി തരാൻ ഞാൻ നിന്റെ ഭാര്യയാണോടാ? ഒരു കാര്യം പറഞ്ഞേക്കാം, നാളെ മുതൽ കഞ്ഞിയും ചോറും നീ തന്നെ ഉണ്ടാക്കിക്കൊള്ളണം. ഓരോരുത്തർക്ക് ഓരോ പണി പറഞ്ഞിട്ടില്ലടാ. പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പറഞ്ഞിട്ടുള്ളത് പോക്കറ്റടിയാണ്. ഞാനത് ഭംഗിയായി ചെയ്യുന്നുണ്ട്. പോക്കറ്റടിക്കാരൻ കഞ്ഞിയും കൂടെ വെച്ചാൽ എന്താ? എന്നെ കൊലപാതകിയാക്കല്ലേ, കൊലപാതകിയാക്കല്ലേ. ആ വാതില് ആരോ കടന്ന് തട്ടുന്നൊന്ന് പോയി നോക്കിയാരാന്ന്. എന്നെ കൊണ്ടുപോയ. എടാ ഗോപി, മറിയ ചേരുതിയും കൂടെ ആ പെണ്ണും വന്നിട്ടുണ്ടടാ. ഏത് പെണ്ണ്? മായ. ഇവന്മാരിത് എവിടെ പോയി? ഒരുത്തരെയും കാണുന്നില്ലല്ലോ. എന്താണത്? ഹെൽമെറ്റാ? വെള്ളം കോരി വെച്ചാ മുഴുവൻ ചോർന്നു പോവുകയാണ് ചേട്ടി. ഇതിന് എവിടെയോ ഒരു ദ്വാരമുണ്ട്, അത് എവിടാന്ന് കണ്ടുപിടിക്കുക. എടാ ദ്വാരൊക്കെ നമുക്ക് പിന്നെ കണ്ടുപിടിക്കാം. നീ ഹെൽമെറ്റ് എടുത്തത് തലേന്ന്? അയ്യോ അത് പറ്റില്ല, ദ്വാരം എവിടാന്ന് ഇപ്പൊ തന്നെ കണ്ടുപിടിക്കണം, അല്ലാതെ എനിക്ക് ഉറക്കം വരില്ല. എടാ ഞാനൊരാളെ പരിചയപ്പെടുത്തി തരാം. അയ്യോ വേണ്ട ചേട്ടി, ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, വെള്ളിയാഴ്ച രാത്രി ആരും പരിചയപ്പെടാൻ പാടില്ല. പോയിട്ട് നാളെ വാ, നാളെ പരിചയപ്പെടാം. വെള്ളിയാഴ്ച? എടാ ഈ കുട്ടൊന്ന് തലേന്ന് എടുത്തടാ. എടാ എന്തിനാണ് ഈ ഗോസ്റ്റ് ഒക്കെ കാണിക്കണേ? ഗോപിനാഥ സാറോ? സാർ ഇവിടെയാണോ താമസിക്കുന്നത്? ഇതാരും മായാദേവിയോ? എന്താ ഇവിടെ? അല്ല വലിയ ബിസിനസ് ഒക്കെ ആണെന്ന് പറഞ്ഞിട്ട്. അച്ഛൻ മരിച്ചതോടുകൂടി ബിസിനസ് എല്ലാം തകർന്നു. അവസാനം ഈ വാടക വീട്ടിലേക്ക് മാറേണ്ടി വന്നു. അച്ഛൻ മരിച്ച ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എല്ലാ ബിസിനസ്സും തകർന്നു പോയോ? അച്ഛൻ മരിച്ചിട്ട് ഒരാഴ്ചയോ? ഇവന്റെ അച്ഛൻ 10 കൊല്ലത്തിന് മുമ്പ് ചത്തതല്ലേ? അത് വകയിലൊരച്ഛൻ, ഇവർക്കത് അറിയില്ല. ഓഹോ, എല്ലാം കള്ളത്തരമായിരുന്നല്ലേ. അന്ന് അച്ഛന്റെ വേഷം കെട്ടി വന്നത് നിങ്ങൾ തന്നെയല്ലേ? എന്തിനായിരുന്നു ഈ കള്ളത്തരമൊക്കെ? അത് വഴി കിടന്നു കിട്ടിയ ഒരു പേഴ്സ് തിരിച്ചു തന്നത് ഇപ്പൊ വലിയ കുറ്റമായോ? ഓർഫണേജിന് വലിയൊരു സംഭാവന കിട്ടിയില്ലേ, പിന്നെന്താ? അതൊക്കെ ശരിയാ, ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്നാ ചോദിച്ചേ. ജീവിതത്തിൽ ഇങ്ങനെ പല വേഷങ്ങളും കെട്ടേണ്ടി വരും. ഞാൻ വേഷം കെട്ടിയത് കൊണ്ട് മായാദേവിക്ക് ലാഭമല്ലാതെ നഷ്ടമൊന്നും ഉണ്ടായില്ലല്ലോ. നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മറിയ ചേട്ടത്തി. അതിരിക്കട്ടെ, മാത്തുണ്ണി എവിടെ? ഉറങ്ങി. ഞാൻ പുറത്തേക്ക് പോയി. നീ എന്താ അകത്ത് ഒളിച്ചിരിക്കുന്ന? അന്ന് പേഴ്സ് അടിച്ചെടുത്ത കള്ളൻ. എന്റെ പൊന്നു പെങ്ങളെ, അന്ന് ബസ്സിൽ വെച്ച് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയതാ. ഞാൻ അടിച്ചെടുത്ത പേഴ്സ് പിന്നെ കൊടുത്തു വിട്ടല്ലോ, കിട്ടിയില്ലേ? നീ കൊടുത്തില്ലല്ലേ? ഞാൻ ഹോസ്റ്റലിൽ കൊണ്ടു തന്നില്ലേ? കൊല്ലു ഞാൻ.
ചാക്കോച്ചിനെ കണ്ടിട്ട് പ്രഷറേ ഒന്ന് ചെക്ക് ചെയ്ത് കളയാവുന്ന കരുതി. ആ കൗണ്ടറിൽ കൊടുത്തേക്കോ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. കുറച്ചുനാളായല്ലേ ചാക്കോച്ചിനെ കണ്ടിട്ട്. പ്രഷറേ ഒന്ന് ചെക്ക് ചെയ്ത് കളയാവുന്ന കരുതി. ആ റിസപ്ഷനിൽ ഇരിക്കുന്ന പുതിയ കുട്ടിയേതാ? അതോ മായാദേവി എന്നാ പേര്? നല്ല കുട്ടിയാ. നല്ല കുട്ടി? അവളെ ഈ ഹോസ്പിറ്റലിൽ
മായ ഡോക്ടർ രേച്ചനെ വിളിക്കുന്നു. എന്താ ഡോക്ടർ? ആ മായ വന്നിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ, ഒരു കാര്യം ചെയ്യൂ, മാനേജറെ അടുത്ത് നിന്ന് ഈ മാസം ശമ്പളം വാങ്ങിച്ചോളൂ. നാളെ മുതൽ മായ ഇവിടെ ജോലിക്ക് വരണമെന്നില്ല. തന്തിയും തള്ളിയില്ലാത്ത ഈ കൊച്ചിനെയും കൊണ്ട് ഞാൻ എവിടേക്ക് പോവാനാ എന്റെ കർത്താവേ. അമ്മുമ്മേ കരയണ്ട അമ്മുമ്മേ. ചേർത്തി വിഷമിക്കാതെ, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. എന്താ ചേർത്തി? ഇവന്റെ അമ്മ സുഖമില്ലാതെ കിടന്നിരുന്നപ്പോ ഈ പുരയിടം മണയപ്പെടുത്തി ബാങ്കിൽ നിന്ന് കുറച്ച് കാശ് ലോൺ എടുത്തിരുന്നു. ഒരാഴ്ചക്കകം കാശ് തിരിച്ചറിച്ചില്ലെങ്കിൽ വീട് ജപ്തി ചെയ്യും. ഇത്രയും കാശ് ഞാൻ എവിടുന്ന് ഉണ്ടാക്കാനാ? ഒരാഴ്ച കഴിയുമ്പോ നമ്മളൊക്കെ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. അമ്മമ്മ നമുക്ക് ഈ വീട് വിട്ട് എങ്ങും പോവണ്ട. പോകാതെ വേറെ വഴിയില്ല മോനെ. ചേച്ചി അവര് വന്ന് നമ്മളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടോ. നമ്മൾ എവിടെ നിന്ന് ഇറക്കി വിടണ്ടെന്ന് അവരോട് പറയേച്ചി. നീ എവിടെ നിന്ന് പോവില്ല പോവില്ല. ചേട്ടത്തി ഇതുവരെ കിടന്നില്ലേ? എങ്ങനെ ഉറക്കം വരാനാ മോളെ? ചേട്ടതി വിഷമിക്കാതിരിക്കെ, നമുക്ക് എല്ലാറ്റിനും പരിഹാരം ഉണ്ടാക്കാം. ഇത്രയും വലിയ തുക നമ്മൾ എവിടെ നിന്ന് ഉണ്ടാക്കും മോളെ? ഒക്കെ ഉണ്ടാവും ചേട്ടതി, കിടന്നുറങ്ങിക്കോ. ഗോപി രാവിലെ പുറത്തേക്ക് പോയല്ലോ, മായിരിക്കും. ജപ്തി നോട്ടീസ് വന്ന കാര്യം ഗോപിയോട് പറഞ്ഞില്ലേ? പറഞ്ഞു, പക്ഷെ അവൻ അതിന്റെ സീരിയസ്നെസ് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. എങ്ങനെയെങ്കിലും മറിയ ചേട്ടത്തിയെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? ചേട്ടത്തിക്ക് വേറെ ആരാ ഉള്ളത്? സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ 10,000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ അത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമോ? 10,500 രൂപ ആണെങ്കിൽ ഞാൻ ബസ്സിൽ കയറി നിഷ്പ്രയാസം ഉണ്ടാക്കാം. ഇനിയിപ്പോ എന്താ ചെയ്യാ? നേരായ മാർഗത്തിൽ ഏതായാലും ഒന്നും നടക്കാൻ പോണില്ല. വലിയ എമൗണ്ട് ആയതുകൊണ്ട് വേറെ എന്തെങ്കിലും കളി കളിക്കണം. അതിനൊക്കെ മായ വലിയ എതിരല്ലേ? ഇക്കാര്യത്തിൽ എന്നെ കൊണ്ടാവുന്ന സഹായമൊക്കെ ഞാനും ചെയ്യാം. മായക്ക് എന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ? നിൽക്കാം എങ്കിൽ ഞാനൊരു പദ്ധതി ആസൂത്രണം ചെയ്യാം. ഇട്ടിമത്തായിയുടെ മോൻ നാളെ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. മോളെ സാറാമേ സക്കറിയ വന്നടി. ഓ കസ്റ്റംസ് കാരുടെ കണ്ണു വെട്ടിക്കാൻ പെട്ട പാട്. അച്ഛനെ ഞാൻ പറഞ്ഞെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ? എല്ലാം ഉണ്ടടി, ഇനി തിരിച്ചു പോയില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. 10-20 ബിസ്ക്കറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. സീരിയസ് ആകുമോ? ലേഡീസ് ഫസ്റ്റ്. താങ്ക് യു. വേഗം ഇതെല്ലാം കൊണ്ട് സേഫിൽ വെക്ക്. ഞങ്ങളുടെ കയ്യിൽ തരുന്നതായിരിക്കും കൂടുതൽ സേഫ്.
എയർപോർട്ടിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയത്. ഡ്യൂട്ടി അടയ്ക്കാതെ അനധികൃതമായി പല സാധനങ്ങളും കടത്തിയിട്ടുണ്ട്. അത് തെറ്റാണെന്ന് അറിയില്ലേ മിസ്റ്റർ? സാർ ചതിക്കരുത്. ചതിക്കും. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. നോക്കൂ, നിങ്ങൾ ചെയ്ത കുറ്റം രാജ്യദ്രോഹമാണ്. അതിന് എത്ര വർഷത്തെ ശിക്ഷയാണ് ലഭിക്കാൻ പോകുന്നതെന്ന് അറിയാമോ? ഓക്കത്തിടിക്കുന്നതിനേക്കാൾ വലിയ ശിക്ഷയായിരിക്കും. എന്റെ മോനെ ഒന്നും ചെയ്യരുതേ മോളെ. ഞാൻ മോളുടെ കാല് പിടിക്കുക. വേണ്ട, അതൊന്നും വേണ്ട. നോ സെന്റിമെന്റ്സ്. പെട്ടികളെല്ലാം പരിശോധിക്കണം. അത് വേണോ മാഡം? ഈ അമ്മയുടെ വിഷമെങ്കിലും നമ്മളൊന്ന് കണക്കിലെടുക്കണ്ടേ? തനിങ്ങോട്ട് വന്നേ. മാഡത്തിനെ കൊണ്ട് കേസ് ചാർജ് ചെയ്യിക്കാതെ ഞാൻ നോക്കിക്കോളാം. താൻ കസ്റ്റംസിന്റെ വോളിബോൾ ടീമിലേക്ക് ഒരു ഡൊണേഷൻ ഇങ്ങ് കൊടുത്തേക്ക്. എത്ര വേണം? ഒരു 10,000 രൂപ കൊടുക്കൂ. ദേ, പിന്നെ കൈക്കൂലിയാണെന്ന കാര്യം മാഡം തെറ്റിദ്ധരിക്കരുത്. വോളിബോൾ ടീമിന്റെ കാര്യം പ്രത്യേകം പറഞ്ഞോളാം. ശരി. എന്താ ഇത്? ഇദ്ദേഹം ഒരു വോളിബോൾ പ്രേമനാണ്. നമ്മുടെ സ്പോർട്സ് ഫണ്ടിലേക്ക് ഒരു ചെറിയ സംഭാവന. വാങ്ങിച്ചോ മാഡം. കൊള്ളാം. നീതി പാലിക്കേണ്ട നിയമപാലകർ തന്നെ കൈക്കൂലി വാങ്ങുന്നു. നിങ്ങളെ കുറിച്ച് കുറെ നാളുകളായി പരാതി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. കൈയോടെ പിടികൂടാൻ ഒരു അവസരം കാത്തിരിക്കുന്നു. ഞാൻ ആന്റി കറപ്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. അത് ഡൊണേഷനാണ് സർ. ഷട്ട് അപ്പ്. കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതും ശിക്ഷാർഹമാണെന്ന് അറിയില്ലേ? മേലിൽ ആവർത്തിക്കരുത്. നിങ്ങൾ രണ്ടുപേരും വണ്ടി കയറ്. ഇനിയും വിളിപ്പിക്കുമ്പോ വരേണ്ടി വരും. എടാ, നീ കാണിച്ചതേ ഒരുമാതിരി മറ്റേ പരിപാടിയായി പോയി. ഞങ്ങൾ ഈ പാട് മുഴുവനും കഴിച്ചത് മറിയച്ചേർത്തിക്ക് വേണ്ടിയാ. പിന്നെ അവിടെ ഒന്ന് ഞങ്ങളെ ഭരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? മറിയച്ചേർത്തിക്ക് കൊടുക്കാൻ വേണ്ടി ആയിരുന്നു എന്ന് ഞാൻ അറിയണ്ടേ? ഇതേ, ഇങ്ങനെ പരസ്പരം പാരോക്കുന്ന പണിയൊന്നും ചെയ്യരുത്. പാര വെച്ചതൊന്നുമല്ല. നിങ്ങൾ എന്നെ അറിയിക്കാതെ ഇങ്ങനെ ഒരു കളി കളിച്ചപ്പോ ഞാൻ ഒരു ബുദ്ധി പ്രയോഗിച്ചു. നിങ്ങൾ കസ്റ്റംസുകാരുടെ വേഷത്തിൽ കാറി പോകുന്നത് കണ്ടിട്ടാണ് ഞാൻ നിങ്ങളെ ഫോളോ ചെയ്തത്. എന്നാലും മായാദേവി ഇക്കാര്യത്തിൽ ഇത്ര സ്മാർട്ടാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഗോപി എന്ന് പറഞ്ഞതുപോലെ ജീവിക്കാൻ വേണ്ടി പല വേഷങ്ങളും കെട്ടേണ്ടി വരും. പക്ഷെ ഞാൻ ഈ വേഷം കിട്ടിയത് മറിയച്ചേട്ടത്തെ സഹായിക്കാൻ വേണ്ടിയാ. സോറി, ഇനി മേലിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നീ ആ കാശിങ്ങ് തരികയാണെങ്കിൽ മറിയച്ചേട്ടത്തിലെ ബാങ്കിലെ കടം തീർക്കാമായിരുന്നു. ബാങ്കിൽ പോയി പണം അടച്ച് അതിന്റെ റെസീറ്റ് മറിയച്ചേട്ടത്തെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒരു കണക്കിന് ഓർത്താൽ മായ ഭാഗ്യവതിയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ലല്ലോ. എന്നാലും ജീവിതത്തിൽ താങ്ങും തണലും ആകുമെന്ന് കരുതി നമ്മൾ സ്നേഹിച്ചിരുന്നവർ തന്നെ ആട്ടി പുറത്താക്കാന്ന് പറഞ്ഞാ? നമ്മൾ രണ്ടുപേരും ഒരേ തോണിയിൽ സഞ്ചരിക്കുന്നവരാ. നിയമം പഠിച്ച് വക്കീലാവേണ്ട മായ ഇപ്പോഴീ നിലയിലായി. മായക്കറിയാവോ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു നിയമവും നീതിയും കാക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാകുക എന്നുള്ളത്. അതിനുവേണ്ടിയുള്ള ഫിസിക്കൽ ഫിറ്റ്നസിന്റെ ടെസ്റ്റുകളിലൊക്കെ ആദ്യത്തെ 3 സ്ഥാനങ്ങളിലൊന്നും എനിക്കായിരുന്നു. പക്ഷേ ഇന്റർവ്യൂവിന് എനിക്ക് യോഗ്യത തെളിയിക്കാനായില്ല. എന്തുപറ്റി? കൈക്കൂലിയും ശുപാർശയും ഒക്കെയാണ് ഇന്റർവ്യൂ പാസ്സാകാനുള്ള യോഗ്യത എന്ന് റാങ്ക് ലിസ്റ്റ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. മനസ്സും അടുത്തെങ്കിലും വീണ്ടും ശ്രമിച്ചു നോക്കി. അതിനെക്കുറിച്ച് ഒരു വിവരമില്ലാതായപ്പോ ഒരിക്കൽ തോന്നി പോലീസ് ആയില്ലെങ്കിൽ പിന്നെ പോലീസിനെ വെല്ലുന്ന ഏറ്റവും വലിയൊരു കള്ളനായാൽ എന്താന്ന്. അതിന് ഇന്റർവ്യൂവും ശുപാർശയും കൈക്കൂലിയും ഒന്നും വേണ്ടല്ലോ. മുടക്കു മുതലായി ഇത്തിരി ചങ്കൂറ്റവും ബുദ്ധിയും മാത്രം പോരെ. അങ്ങനെ ഞാനും കള്ളനായി. രണ്ടെണ്ണം ഇരിപ്പുണ്ടല്ലോ, വളച്ചോണ്ട് വന്നതായിരിക്കും. ലക്ഷണം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത്. ചെറിച്ചോ, പല സംശയം തോന്നി പൊക്കിയത് തന്നെ. ഒരു കാര്യം ചെയ്യിങ്ങോട്ട് അടുത്തിരി. എന്തിനാ? അല്ല, ഭാര്യയും ഭർത്താവാണെന്ന് തോന്നിക്കോട്ടെ. ഭാര്യയും ഭർത്താവാണെന്ന് തോന്നി പോലീസിന് പേടിയാവും. പോലീസിന് പേടിയാവില്ല, പക്ഷെ സംശയം തോന്നില്ല. ഞാൻ അങ്ങോട്ട് അടുത്തിരിക്ക. അങ്ങനെ ഇപ്പൊ കരുതണ്ട, പൂതി മനസ്സിൽ വെച്ചാ മതി. എന്റെ ബാഗ്. പൂതി ഉണ്ടായിട്ടല്ല, ഇടി കൊള്ളണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അടുത്തു വന്നു നമുക്ക് വല്ലതൊക്കെ സംസാരിച്ചോണ്ടിരിക്കാം. നമ്മുടെ മൂത്ത മോനെ കൊണ്ട് ഞാൻ തോറ്റു. അവനെ ഓരോ ദിവസം ഓരോരോ ആവശ്യങ്ങളാ. ഇങ്ങനെ ഞാൻ കാശിന് എവിടെ പോകും? കക്കാൻ പോയി വല്ലതും കിട്ടണ്ടേ? ഇല്ല, നമ്മുടെ രണ്ടാമത്തെ കൊച്ചിന്റെ ഭയങ്കര കരച്ചില്, ഉറങ്ങാൻ സമ്മതിക്കില്ല, എപ്പോഴും കരച്ചില്ല. കൊച്ചു കരയുമ്പോ കൊച്ചിന് കൊടുക്കാനുള്ളതാണ്, കൊടുത്താ മതി. എന്ത് കൊടുക്കുന്ന കാര്യമാ പറഞ്ഞത്? അടുത്ത പോലീസുകാർ വരുന്നതിന് മുമ്പ് പോകാം. One down, two
തന്റെ തല കൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല. എന്റെ തല കൊണ്ട് എനിക്കല്ലേ കാണാൻ പറ്റൂ. ഒരു ബോളോ മായക്ക് എന്താ ഒട്ടും പേടിയില്ലാതെ? ഇത് സിനിമയല്ലേ? മായയ്ക്ക് പേടി തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ പോകാം. മായ പേടി തോന്നുന്നെങ്കിൽ ഇങ്ങ അടുത്തിരുന്നോ? ദൂരെ ഇരുന്ന് പേടിക്കാം മയ്യേ. നിങ്ങൾക്ക് രണ്ടുപേർക്കും പേടി തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോകാം. എനിക്ക് ഈ ഹൊറർ ഫിലിം കാണാൻ ഒരു താല്പര്യമില്ല. പിന്നെ വേറെ സിനിമയൊന്നും ഇല്ലാത്തോണ്ട് കേറിയതാ. എനിക്ക് ഈ ഹൊറർ സിനിമ കാണുന്ന ഭയങ്കര ദേഷ്യമാണ്. നീ എന്താ ഇവിടെ വന്ന് കിടക്കുന്നത്? എടാ, ആ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിനക്ക് കൂടെ ഒറ്റയ്ക്ക് ഇറക്കാൻ പേടി തോന്നല്ലേ? എനിക്ക് പേടിയൊന്നുമില്ല, നീ അപ്പുറത്ത് പോയി കിടക്കും. നിന്റെ മുഖം കണ്ട അറിയാൻ നിനക്ക് പേടി തോന്നുന്നുണ്ടെന്ന്. പേടിയില്ലെന്ന് പറഞ്ഞില്ലേ? എന്നാ എനിക്ക് പേടിയുണ്ട് നിന്നെ ഇവിടെ ഒറ്റയ്ക്ക് കിടത്താൻ. എടാ, ഈ പേടിയാണ് മനുഷ്യന് ഭയം ഉണ്ടാക്കുന്നത്. അതെ? ആ, നീ അവിടെ കിടന്നു, ഞാൻ അപ്പുറത്ത് പോയി കിടന്നോളാം. എടാ, മനുഷ്യനെ പേടിപ്പിക്കാൻ നീ ഇവിടെ വന്ന് കിടന്നേ? വലിയ നാശമായല്ലോ. അങ്ങോട്ട് നീ കിടക്ക്. എടാ, ഈ പ്രേതവും ചെകുത്താനും ഒക്കെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയുന്നത് ശരിയാണോടാ? ജീവിച്ചിരിപ്പില്ല, കിടപ്പുണ്ട് എന്റെ തൊട്ടടുത്ത് തന്നെ. നിനക്ക് വേറെ വല്ല കാര്യം പറഞ്ഞൂടെ? ശരിയാ, എന്നാ നമുക്ക് വേറെ വല്ല ടോപ്പിക്കും സംസാരിക്കാം. എടാ, എന്റെ കൊച്ചാപ്പാന്റെ ശവം കല്ലറയിൽ ദഹിക്കാതെ കിടന്നപ്പം കല്ലറ മാറ്റിപ്പണിത സംഭവം നിനക്കറിയാവോ? കല്ലറ തുറന്നപ്പം കൊച്ചാപ്പാന്റെ പറ്റും നഖവും ഒക്കെ വളർന്ന് ഇങ്ങനെ ഇരുന്ന് ചിരിക്കേന്ന്. നീ മനുഷ്യനെ ഉറക്കൂലെന്ന് വല്ല നേരത്തെ നിർന്നിട്ടില്ല? എന്നാ നീ ഉറങ്ങിക്കൂ, ഞാനൊരു താരാട്ട് പാടിത്തരാം. നിഴലായി നിന്റെ പിറകെ പ്രതികാര ദുർക്ക ഞാൻ വരുന്നു, ഒടുങ്ങാത്ത താഹവുമായി. നീ എവിടെയായിരുന്നു? ഞാൻ നിന്നെ അന്വേഷിച്ച് ഇറങ്ങാൻ തുടങ്ങിയതാ. എന്താ? നിന്നെ അന്വേഷിച്ച് നിന്റെ അമ്മ വന്നിരുന്നു. നീ അപ്സെറ്റ് ആവരുത്. നാട്ടിലെ ഡോക്ടർ പറഞ്ഞനുസരിച്ച് കൊച്ചമണിയെ നമ്മുടെ ഈ സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് സീരിയസ് ആ. മാധവി, നീ പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. ഞാൻ മായയോടും മറിയച്ചെടുത്തോടും വിവരം പറഞ്ഞ് അങ്ങ് എത്തിയേക്കാം. നീ ഹോസ്പിറ്റലിലേക്ക് അല്ലേ ചെല്ലടാ. എന്റെ മോളെ ഈശ്വരനൊരു നിത്യരോഗി ആക്കി കളഞ്ഞല്ലോ. അമ്മ വിഷമിക്കാതിരിക്കേ, കൊച്ചമണിക്ക് ഒന്നും സംഭവിക്കില്ല. എന്റെ അസുഖം മാറൂ ഗോപിയേട്ടാ. ഒന്നുമില്ല മോളെ, ഡോക്ടർ പറഞ്ഞില്ലേ എല്ലാം ഭേദമാവുന്ന? ഡോക്ടർ എന്ത് പറഞ്ഞു? ഹാർട്ടിന്റെ ഒരു വാൽവ് വളരെ വീക്കാ, ഉടനെ ഒരു ഓപ്പറേഷൻ വേണം. പാവം കൊച്ച്, ഇത്ര ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായല്ലോ. നീ വന്നേ. ഓപ്പറേഷൻ ഒരു വലിയ തുക വേണ്ടിവരും, അത് ഉടനെ കെട്ടിവെക്കണമെന്നാണ് ഡോക്ടർ പറയുന്നത്. നിന്റെയിൽ ഒന്നുമില്ലേ? കിട്ടുന്ന മുഴുവൻ കൊണ്ട് ഓർഫനേജിലും മറ്റും കൊടുക്കുമ്പോൾ ഓർക്കണം, പണത്തിന് നാളെ ആവശ്യം വരുമെന്ന്. ചെയ്യുന്ന പാപത്തിന്റെ ഭാരം അല്പമെങ്കിലും കുറയട്ടെ എന്ന് കരുതിയാ എന്തെങ്കിലും നല്ല കാര്യങ്ങളും ചെയ്യുന്നത്. ഇനി നമ്മുടെ കാര്യത്തിന് എന്താ ഒരു വഴി? ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല മാധുനി. കർത്താവ് എന്തെങ്കിലും വഴി കാണിച്ചു തരും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഗുഡ് മോർണിംഗ് ഫാദർ.
എങ്ങനെയാ കുറവുണ്ടോ? കുറവുണ്ടോ എന്ന്? ഊണ് കഴിക്കാൻ സമയമായില്ല. ഓ, എപ്പ നോക്കിയാലും തിന്നുന്ന വിചാരം മാത്രമേ ഉള്ളൂ. താൻ അതിങ്ങോട്ട് എടുത്തേ. എടവക പെരുന്നാൾ അടുത്തു വരുമ്പോ ഞാനിങ്ങനെ കടപ്പിലായി പോയല്ലോടോ. എടവകക്കാരുടെ ഭാഗ്യം. ഏ ഹാ, അല്ല വളരെ കഷ്ടമായി പോയി എന്ന് പറയായിരുന്നു. ഞാനേ അരമനയിൽ പോയി ബിഷപ്പിനെ കണ്ടിരുന്നു. നമ്മുടെ പള്ളിയിലെ പൊന്നുംകുരിശിന്റെ പൊട്ടൽ വിളക്കുന്ന കാര്യം പറഞ്ഞു. ഏ ഹാ, എനിക്ക് വയ്യ. അതെ, നമ്മുടെ പൊന്നുംകുരിശ് വിളക്കുന്ന കാര്യം മെത്രാനോട് പറഞ്ഞു. അരമനേന്നൊരു തട്ടാനെ പറഞ്ഞു വിടാം എന്ന് പറഞ്ഞിട്ടുണ്ട്. താൻ എന്താ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലായില്ല. ഓ എന്റെ കർത്താവേ, ഇദ്ദേഹത്തെ വെറുതെ എന്തിനാ ഇങ്ങനെ ഭൂമിയിലിട്ട് വരട്ടി കളിക്കുന്നത്? ഇദ്ദേഹത്തെ നിന്റെ തിരുസന്നിധിയിലേക്ക് വേഗം ഒന്ന് വിളിച്ചോണ്ട് പോയിക്കൂടെ. താൻ എന്താ പ്രാർത്ഥിക്കുന്നത്? അച്ഛന്റെ അസുഖം വേഗം ഒന്ന് മാറ്റിത്തരണമെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. ഗുഡ് മോർണിംഗ് ഫാദർ. ഞാൻ ഫാദർ കൂരാചുണ്ടൻ. ഓഹോ, ഇത് തട്ടാൻ തങ്കപ്പൻ ആചാരി. ഓ, ഞങ്ങളെ ബിഷപ്പ് പറഞ്ഞയച്ചതാ. ഓഹോ, നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തുമെന്ന് ഞാൻ കരുതിയില്ല. അല്ലെങ്കിലും ഈ ഇടവയുടെ കാര്യത്തിൽ ബിഷപ്പിന് പ്രത്യേക താല്പര്യമുണ്ട്. ആ കുരിശി കിട്ടിയിരുന്നെങ്കിൽ പണി വേഗം തീർക്കാമായിരുന്നു. ഇത് കഴിഞ്ഞ് ആശുപത്രിയിൽ ചെല്ലാനുള്ളതാ. ആശുപത്രിയിലോ? അല്ല, ആശുപത്രിയിൽ പോയി വികാരി അച്ഛനെ കാണുന്ന കാര്യം പറയുകയായിരുന്നു. സാരമില്ല, അച്ഛനോട് വിവരങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുരിശ് ഞാനിപ്പ എടുത്തോണ്ട് വരാം. ഈശ്വരനെ ഓർത്ത് മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞ് സംഘടിച്ച് അളവാക്കരുത്. ഈശ്വരന്നല്ല, കർത്താവ് എന്ന് വിളിക്കച്ചോ. സോറി കർത്താവ്. ഒരു ചെറിയ പൊട്ടലേ ഉള്ളൂ, ഒന്ന് വിളക്കിയാ മതി. ഇപ്പൊ തന്നെ ശരിയാക്കി തരാ. കാപ്പി എടുത്തു വെച്ചിട്ടുണ്ട്. താൻ പോയിക്കോളൂ. അരം കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. നന്നായി. പള്ളിയുടെ പൊന്നുംകുരിശ രാഗി തൂക്കം കുറഞ്ഞാൽ ഇടവകക്കാരി എന്നെ എടുത്തിട്ട് രാഗും. പേടിക്കണ്ട ചോ, വിശ്വസ്തന. ഫാദർ ഒരു കാപ്പി കുടിക്കാം. സൂക്ഷിച്ച്. ഡൈനിങ് ഹാൾ പെയിന്റ് ചെയ്തിട്ടില്ല, കാശ് വേണ്ടേ? ഇരിക്കൂ. ഞാൻ ഇതിനു മുമ്പ് അരമനയിൽ വന്നപ്പോഴൊന്നും അച്ഛനെ അവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ അരമനയിൽ വന്നിട്ട് ഒരാഴ്ചയായുള്ളൂ. ആ തട്ടാന് കാപ്പി കൊണ്ട് കൊടുക്കണ്ടേ? വേണ്ട, എത്ര നിർബന്ധിച്ചാലും അദ്ദേഹം പുറത്തുനിന്നൊന്നും കഴിക്കില്ല. അതെന്താ? എന്തോ രോഗമാണത്രേ. എങ്കിൽ ഫാദർ കഴിക്കേ. നീ തട്ടാന്റെ അടുത്ത് പോയി നിക്കേ. വല്ല പൊട്ടും പൊടിയും തട്ടുന്നുണ്ടോ എന്ന് നോക്ക്. ശരി അച്ചു. ഇടവക പെരുന്നാൾ അടുത്ത് വന്നപ്പോ വികാരി അച്ഛൻ ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവും. അതുള്ളതും ഇല്ലാത്തതും കണക്കാ. വിളക്കിയപ്പോ കുരിശിന്റെ തിളക്കം കണ്ട. നല്ല പുത്തൻ കുരിശുമാരിയുണ്ട്. ആഹാ, ഇത്ര വേഗം പണി കഴിഞ്ഞോ? ആള് മിടുക്കനാണല്ലോ. എവിടെയാ നോക്കട്ടെ. ആ കൊള്ളാം. വിളക്കിയത് എവിടെയാണെന്ന് പോലും കണ്ടുപിടിക്കാൻ തന്നെ പ്രയാസം. എന്നാ നമുക്ക് ഇറങ്ങാം. ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. അപ്പോഴേ പട്ടാൻ, ഏതായാലും ഇതിരിക്കട്ടെ. വേണ്ടച്ചോ, അച്ഛന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഒരുപാട് ചെലവുള്ളതല്ലേ? പിശിക്കില്ല. പള്ളി പെരുന്നാളിന് ഈ കുരിശ് എഴുന്നള്ളിച്ചുകൊണ്ട് പോകുന്ന കാണുമ്പോ ഭക്തിയോടെ കൊതിയോടെ ഞാൻ പലതവണ നോക്കി നിന്നിട്ടുണ്ട്. മതമി, നമ്മൾ ഈ ചെയ്തത് എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നുന്നുണ്ട്. അത് വിട്. ഇന്ന് തന്നെ കോയമ്പത്തൂർക്ക് പോയാലേ ഇത് വെക്കുന്ന കാര്യം നടക്കൂ. പോവാം. പോകുന്നതിന് മുമ്പ് നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് കയറണം. അമ്മച്ചി, നമ്മുടെ കൊച്ചമണി പോയടാ. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് നമ്മൾ ചെയ്തത്. ദൈവം അതിനെന്നെ ശരിക്കും ശിക്ഷിച്ചു, അല്ലെങ്കിൽ എന്റെ കൊച്ചമ്മണി മരിക്കില്ലായിരുന്നു. പോലീസ് എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട്.
പൊന്നിൻകുരിശ് എവിടുന്നെങ്കിലും കണ്ടുപിടിച്ചാ? അതിനു മുമ്പ് നമുക്ക് അത് എവിടെയെങ്കിലും ഭദ്രമായ സ്ഥലത്ത് കുഴിച്ചിടണം. വേണ്ട, നമുക്ക് അത് ഉടനെ തിരിച്ചു കൊടുക്കണം. നീ എന്തേ പറയുന്നത്? തിരിച്ചു കൊടുത്താൽ നമ്മൾ രണ്ടും അകത്തു പോയി കിടക്കേണ്ടി വരും. എടാ, പോലീസിനെ വെട്ടിച്ച് ഞാൻ ഒരുപാട് മോഷണങ്ങൾ നടത്തിയിട്ടുണ്ട്, പക്ഷെ അതെല്ലാം കള്ളപ്പണക്കാരന്റെ കരിഞ്ചന്തക്കാരന്റെ. ഇതതുപോലെയല്ല, തിരിച്ചു കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. എന്നാ നീ തന്നെ കൊണ്ടു കൊടുക്കറ, എന്നിട്ട് കിട്ടുന്നോ വാങ്ങിച്ചോ. അതിന് ഞാൻ തയ്യാറാ. വെറുതെ പോലീസിന്റെ തല്ലുകൊള്ളണോന്ന് നിനക്ക് എന്താ ഇത്ര നിർബന്ധം? നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. കള്ളനാണെങ്കിലും എനിക്ക് കുറച്ച് മനസ്സാക്ഷിയുണ്ട്. ഗോപിക്ക് അതവിടെ തിരിച്ചെത്തിക്കണമെന്നല്ലേ ഉള്ളൂ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. മായ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കട്ട മുതൽ തിരിച്ചേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ കക്കുന്നതിനേക്കാൾ പ്രയാസമുള്ള കാര്യമാ. ഇതെങ്ങനെ തിരിച്ചേൽപ്പിക്കുമെന്നാ മായ പറയുന്നത്? നിങ്ങളതൊന്നും അറിയണ്ട, ആ കാര്യം ഞാൻ ഏറ്റു. സിസ്റ്റർ എന്താ അസമയത്ത്? എനിക്കൊന്ന് കുമ്പസാരിക്കണം അച്ഛ. വരൂ. ഫാദർ, കുമ്പസാര രഹസ്യം പുറത്തു പറയാൻ പാടുണ്ടോ? അത് പറയാൻ പാടില്ലെന്ന് സിസ്റ്റർക്കും അറിയാവുന്നതാണല്ലോ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഞാനൊരു കന്യാസ്ത്രീയല്ല, മറ്റാരും സംശയിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ വേഷത്തിൽ വന്നത്. ഇവിടെ ഒന്ന് മോഷണം പോയ പൊന്നിൻ കുരിശ് എന്റെ കൈവശമുണ്ട്. അതിപ്പോൾ ഞാൻ തിരിച്ചേൽപ്പിക്കുകയാണ്. ഗതികേടിന്റെ പേരിൽ ചെയ്തു പോയ ഈ തെറ്റിന് ഞങ്ങൾക്ക് മാപ്പ് നൽകണമെന്ന് അച്ഛൻ കർത്താവിനോട് പ്രാർത്ഥിക്കണം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മധുനേ, നീ ആ ചോറ് മുഴുവൻ തിന്നു തീർക്കരുത്, ഉച്ചയ്ക്ക് ഞാനും ഉണ്ടാവും ഊണ് കഴിക്കാൻ. നിങ്ങളാണോ ഗോപിനാഥൻ? അതെ, ഒരു രജിസ്ട്രേഡ് ഉണ്ട്. എനിക്ക് ജോലി കിട്ടി, എനിക്ക് എസ് ഐ ആയിട്ട് സെലക്ഷൻ കിട്ടി. ഒരു സബ് ഇൻസ്പെക്ടർ ആകുക എന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമായിരുന്നു. ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ എൻ്റെ ആ മോഹം പൂവണിയുകയാണ്. നീതിയും നിയമവും ലംഘിച്ച് നടന്നിരുന്ന ഞാനിപ്പോൾ
ആ നീതിയും നിയമവും കാത്തു സൂക്ഷിക്കാൻ തീവ്ര പരിശീലനം നേടിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ നമ്മൾ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്. ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് മടങ്ങി പോരുത്. മാത്തുവിനോട് ഇക്കാര്യം പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കണം. ഗോപിയുടെ കത്ത് വന്നു. അടുത്ത മാസം 12-ാം തീയതി ചാർജ് എടുക്കുന്നു. പെണ്ണിന്റെ ഒരു സന്തോഷം കണ്ടില്ലേ. പുതിയ കുറച്ച് ചിക്കൻ കറിയും ചോറൊക്കെ ഉണ്ടാക്കി വെക്കണം. മോളെ മായേ, എന്താ ചേട്ടത്തി വിളിച്ചത്? നാടകം കളിച്ച് കിട്ടുന്നതിൽ മിച്ചം പിടിച്ച് ഒരു 2000 രൂപ വരെ ചിട്ടി ചേർന്നിരുന്നു. അത് ഇന്ന് കിട്ടി. മോള് കിത്തൂനും കൂട്ടിപ്പോയി 3/4 പവന്റെ ഒരു കുരിശുമാല വാങ്ങണം. അവന്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ. കിത്തൂന് ഞാനില്ല ചേട്ടത്തി. അതാണ് മോളെ എന്റെ ഒരു സമാധാനം. മോൾക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കൂ. അത് ഇട്ടിട്ട് വേണം അവനെയും കൊണ്ട് വേളാങ്കണ്ണിക്ക് പോവാൻ. അതെന്റെ ഒരു പ്രാർത്ഥനയാണ് മോളെ. ശരി. എന്താ ചേച്ചി? ആയിരിക്കുന്നതാ ശശിയല. ഓ, ഇവളാണല്ലേ ചേച്ചിയെ കല്യാക്കിയത്. മേഡം എന്താ വേണ്ട? 3/4 പവന്റെ ഒരു മാല വേണം. ആയിരിക്കും. നോക്ക്. ഏ, എന്താ? ഇതിലൊരു മാല കുറവുണ്ടല്ലോ. അതല്ലേ തന്നത്? അതുകൂടാതെ ഒരെണ്ണം കൂടി കാണണം. എന്താ ബാബു, സാറേ ഒരു മാല കാണുന്നില്ല. ആരും പുറത്തു പോരുത്, ഷട്ടർ ഇടറ. ബാഗ് പരിശോധിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വനിതാ പോലീസിന് വരുത്തി ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കേണ്ടി വരും. ഈ കുട്ടിയെ എന്ത് സംശയമില്ല സാർ, ഇത് പോലീസ് കമ്മീഷണർ മോളാ. അതൊന്നും കാര്യമാക്കണ്ട, എന്നെ ചെക്ക് ചെയ്തോളൂ. ഇതാ. ഇതിനകത്തൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് എണ്ണം തെറ്റിയതാണോ? ഇല്ല സാർ, 7 മാല എടുത്ത് ഞാൻ കൗണ്ടറിൽ ഇട്ടതാ. ഇപ്പൊ 6 എണ്ണേ കാണുന്നുള്ളൂ. എവിടെന്നാ നിങ്ങൾ മാല എടുത്തത്? ദാ ഇവിടെ നിന്നാണ് സാർ. അതെന്താ കിടക്കുന്നത്? നിങ്ങൾ തന്നെ ശ്രദ്ധയില്ലാതെ മാല താഴെ കളഞ്ഞിട്ട് ബാക്കിയുള്ള ഒരു പഴിയായിരുന്നു സാർ അത്. ഷട്ട് അപ്പ്. വെറുതെ ബാക്കിയുള്ളവർക്ക് പണി ഉണ്ടാക്കി വെക്കാൻ. ആഭരണങ്ങൾ വാങ്ങിക്കഴിഞ്ഞവർക്ക് വേണമെങ്കിൽ പോവാം. സത്യം പറഞ്ഞ ആദ്യം ഞാനും ഒന്ന് ഭയന്നുപോയി. എന്റെ ബാഗ് പരിശോധിക്കുമ്പോ ഗോപിയുടെ മുഖത്തെ ഗൗരവം ഒന്ന് കാണേണ്ടതായിരുന്നു. ആ ഗൗരവം വേണം. പോലീസിന്റെ കുപ്പായി അണിഞ്ഞ ഏത് പഞ്ഞപാവത്തിന്റെ മുഖത്തും ഗൗരവം താനെ വരും. നാടകത്തിലാണെങ്കിലും ആ കുപ്പായ ഞാൻ ഒരുപാട് അണിഞ്ഞിട്ടുള്ളതാ. ദേ ഗോപി വന്നല്ലോ. ഈ വേഷത്തിൽ നിന്നെ ഒന്ന് കാണാൻ ഞാൻ കൊതിച്ചിരിക്കുന്നു. കൊള്ളാം, എന്തൊരു ഗമ. ഇപ്പൊ വരൂ, ഇപ്പൊ വരൂ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് സമയം എത്രയെന്നറിയോ? എന്ത് ചെയ്യണ ചേട്ടത്തി, ചാർജ് എടുത്ത് കഴിഞ്ഞപ്പോ തന്നെ വളരെ ചീപ്പായ ഒരു കേസിനെ കുറിച്ച് അന്വേഷിക്കേണ്ടി വന്നു. അതാ വൈകിയത്. മായ എന്നോട് എല്ലാം പറഞ്ഞു. ആ നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ പോയി ഊണ് വെള്ളമിട്ട്. ഇവിടെ വരുമ്പോഴെങ്കിലും ഗോപി സാറിന്റെ മുഖത്ത് ഗൗരവം ഒന്ന് കുറച്ചുകൂടെ.
മായ ചെയ്തതൊട്ടും ശരിയായില്ല. അതിന് ഞാനെന്താ ചെയ്തേ? ആ മാല ശശികലയുടെ ബാഗിൽ എങ്ങനെ വന്നു? ശശികലയുടെ ബാഗിലോ? അത് താഴെന്നല്ലേ കിട്ടിയത്? അല്ല, ശശികലയുടെ ബാഗിൽ നിന്നും ഞാനാണ് ആ മാല എടുത്ത് കൗണ്ടറിനടിയിൽ ഇട്ടത്. ഓഹോ, അപ്പൊ ശശികലയെ മനപൂർവ്വം രക്ഷിക്കായിരുന്നല്ലേ. ശശികലയുടെ ബാഗിൽ മാല കണ്ടപ്പോ ഗോപി എന്തുകൊണ്ട് അവളെ അറസ്റ്റ് ചെയ്തില്ല? പഴയ സംഭവത്തിന് നീ ശശികലയോട് പ്രതികാരം ചെയ്തതാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട്. ഒന്നും അറിയാതെ എന്നെ കുറ്റപ്പെടുത്തരുത്. എനിക്ക് ആരോടും പ്രതികാരം ഒന്നുമില്ല. കള്ളത്തരം എന്നോട് പറയരുത്. ജോയിൻ ചെയ്ത് അന്ന് തന്നെ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായതിൽ എനിക്ക് ലജ്ജയുണ്ട്. എന്തിനാ ലജ്ജിക്കുന്നേ? കമ്മീഷണറുടെ മോളുടെ മുന്നിൽ ഷൈൻ ചെയ്യാൻ കിട്ടിയ അവസരം ശരിക്കും വിനിയോഗിച്ചില്ലേ? ഷട്ട് അപ്പ്! വൃത്തികേട് കാണിച്ചിട്ട് നിന്ന് ന്യായീകരിക്കുന്നു. നീ തന്നെയാണ് മാല മോഷ്ടിച്ചെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതെ, കളവ് നടത്തിയിരുന്നവൻ പോലീസ് ആയാൽ അവന്റെ കണ്ണിൽ എല്ലാവരും കള്ളന്മാരായിട്ട് തോന്നും. ഊണ് കഴിച്ചിട്ട് പോവാ മോനെ. ചേച്ചി, ചേച്ചി പണ്ട് കള്ളിയാക്കിയ ആ പെണ്ണിന്റെ ബാഗിൽ ഞാനാ മാല എടുത്തിട്ടത്. അവളെയും കള്ളിയാക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാ. പുതിയ ആളായതുകൊണ്ട് ഉപദേശിക്കുകയാണെന്ന് തന്നെ കരുതിക്കോ സർ. ഞാനും തന്നെ പോലെ ആദ്യം ഇവിടെ ചെയ്യായിരുന്നു. ഇപ്പോഴാ സർക്കിളായത്. അറിയാം സർ. നോക്കിയും കണ്ടൊക്കെ നിന്നാൽ അങ്ങ് ജീവിച്ചു പോവാം. കമ്മീഷൻ തന്നെ പേഴ്സണായിട്ടൊന്ന് കാണുമെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. എന്താ കാര്യം? അറിയില്ല സർ. വന്നു കയറിയ വടയെ തന്നെ തുടങ്ങിയോ മണിയടി? അങ്ങനെയൊന്നുമില്ല സർ. പുതിയ യൂണിഫോമിൽ ചുളുക്ക് വരുന്നതിന് മുമ്പ് തന്നെ ചുളുക്ക് വിദ്യകൾ ഒന്നും എടുക്കണ്ട. ആദ്യമായിട്ട് ഈ കുപ്പായം ശരീരത്തിലേക്ക് കയറി കഴിയുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് നാട് നന്നായി കളയാമെന്ന് തോന്നും. അതൊക്കെ വെറും പാഴ്വേലയാണെന്ന് അനുഭവത്തിൽ നിന്ന് മനസ്സിലായിക്കൊള്ളൂ. നമുക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ വെറുപ്പിക്കുക എന്നാൽ അതിന്റെ ഗുണം എല്ലാവർക്കും ഉണ്ടാവും. മനസ്സിലായോ സർ? ഓക്കെയോ. ആ കമ്മീഷണർ ചിന്ത കാണാൻ മടിക്കണ്ട. മണിയടിച്ചോ, മേലുദ്യോഗസ്ഥന്മാരെ കാലു വരാതിരുന്നാ മതി. ഹലോ ഗോപിനാഥ്. ഹലോ, വെൽക്കം. കമ്മീഷണർ സാർ അച്ഛനകത്തുണ്ട്, വിളിക്കാം. വരൂ. താങ്ക് യു. ആ സാഹചര്യത്തിൽ നിന്ന് ഗോപി എന്നെ രക്ഷിച്ചതിൽ നന്ദിയുണ്ട്. ഒരാളെ മനഃപൂർവ്വം തേജോവധം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു നിമിഷ നേരത്തെ ബുദ്ധി മതി. ആ ബുദ്ധി ഉപയോഗിച്ചാണല്ലോ പണ്ട് നിങ്ങൾ ബർത്ത്ഡേ പാർട്ടിയിൽ വെച്ച് മായയെ തോൽപ്പിച്ചത്. മായ ഗോപിക്ക് നേരത്തെ പരിചയമുണ്ടോ? നിങ്ങളുടെ കഥകളൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. ഏത് കാര്യത്തിനും അതുപോലൊരു തിരിച്ചടി എന്തെങ്കിലും കിട്ടുമെന്ന് ഇപ്പൊ ബോധ്യമായില്ലേ? പഠിക്കുന്ന സമയത്ത് വാശിയും വരായും തീർക്കാൻ വേണ്ടി ഞാൻ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഗൗരവം മനസ്സിലാക്കാതെ തന്നെ. മായയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ശരിയാണ്. ആ ഇരിക്കെ, വിവരങ്ങളെല്ലാം മോൾ എന്നോട് പറഞ്ഞു. സത്യത്തിൽ എന്താ ഉണ്ടായത്? കമൺ സിറ്റ് ഡൗൺ. താങ്ക് യു സർ. മാല മോഷ്ടിച്ച ആരോ രക്ഷപ്പെടാൻ വേണ്ടി ശശികലയുടെ ബാഗിൽ അത് ഉപേക്ഷിച്ചിട്ട് പോയതാണ് സർ. എനിവേ, ഗോപി ബുദ്ധിപൂർവ്വം പെരുമാറിയത് കൊണ്ട് എന്റെ മോള് വലിയൊരു അപമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അതിന് നേരിൽ കണ്ട് നന്ദി പറയാൻ വേണ്ടിയാണ് വിളിപ്പിച്ചത്. ഇറ്റ്സ് ഓൾറൈറ്റ് സർ. ആട്ടെ, ഗോപിക്ക് വീട്ടിലാരൊക്കെയുണ്ട്? അമ്മ മാത്രമേ ഉള്ളൂ. ഓഹോ, ബാച്ചലർ ആണല്ലേ? അതെ സർ. എന്താ, വിവാഹത്തെ കുറിച്ചൊന്നും ചിന്തിക്കാറായില്ലേ? എല്ലാം സാവകാശമാകാമെന്ന് കരുതി. മോളെ, ഗോപി കുടിക്കാൻ എന്തെങ്കിലും? സോറി, ഞാനതങ്ങ് മറന്നു. വേണ്ട, ഞാൻ ഇറങ്ങുകയാണ്. എന്താടോ ഇത്ര വലിയ ധൃതി? കോട്ടേഴ്സിൽ ഭാര്യയും മക്കളൊന്നും ഇല്ലല്ലോ. പോയിട്ടൊരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു സർ. ഓക്കെ, വരട്ടെ സർ. സ്മാർട്ട് ബോയ്. ഹലോ. യെസ്. രണ്ടുപേരെ കൊന്നിട്ടിരിക്കുന്നു. എവിടെ? സ്റ്റേഡിയത്തിന്റെ. ഞാൻ ഉടനെ എത്താം. വേഗം ജീപ്പെടുക്ക്. ആ
നിങ്ങൾ അങ്ങോട്ട് ചെല്ലുക. അവിടെ ഇങ്ങ ആരുമില്ല സാർ. ഛേ, അവിടെ ആരുമില്ല സാർ. ആരോ മനഃപൂർവ്വം കളിപ്പിച്ചതാ. വാ പോവാ. പോലീസ് കമ്മീഷണറുടെ മോൾക്ക് തമാശ കളിക്കാനുള്ളത് അല്ല ഇവിടുത്തെ പോലീസുകാര്. ചൂടാവാതെ സാറേ, സാറിനെ ഒന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ചെയ്തല്ലേ? കാണണമെങ്കിൽ സ്റ്റേഷനിൽ വരണം. അവിടെ വന്ന മറ്റുള്ള പോലീസുകാരുടെ മുന്നിൽ വെച്ച് എന്ത് സംസാരിക്കാനാ? ഇത് അസുഖം വേറെയാണല്ലേ. അതെ, മേലിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ചാലുണ്ടല്ലോ. എന്താ അടിച്ച് കരണം പോയിക്കോ. താങ്ക് യു. You're most welcome. മോളെ, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? നിന്റെ പഴയ പ്രസരിപ്പൊക്കെ എവിടെ പോയി? ഒന്നുമില്ല ചേട്ടത്തി. എനിക്കറിയാം, അവൻ എസ് ഐ ആയി കഴിഞ്ഞപ്പോ നമ്മളെ മറന്നു മോളെ. ഒരു പക്ഷേ ജോലി തിരക്കൊണ്ടായിരിക്കും വരാത്തത്. എന്നാൽ ഇങ്ങനെയുണ്ട് ഒരു തിരക്ക്. അതൊന്നുമല്ല, അന്നത്തെ സംഭവത്തിൽ അവൻ നിന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതിന്റെ ഗൗരവം കൊണ്ടാണ് അവൻ ഇങ്ങോട്ട് വരാത്തത്. എല്ലാം എന്റെ തെറ്റാണ്. ഞാൻ ഗോപിയോട് അത്രയും കടുത്ത ഭാഷയിൽ സംസാരിക്കരുതായിരുന്നു. മോള് വിഷമിക്കണ്ട, ഞാൻ ഇന്ന് തന്നെ ഗോപിയെ ചെന്ന് കാണാം. മറീച്ചേർത്ത് ചെന്ന് സംസാരിക്കുമ്പോ അവന്റെ എല്ലാ പിണക്കങ്ങളും തീരും. മോൾ സന്തോഷമായിട്ടിരിക്കും. ഗോപി സാറെ, ഗോപി സാർ കുളിക്കുകയാണല്ലേ. ശരി, കുളിച്ചിട്ട് വാ. ഹലോ. ഹലോ, ഹലോ. ഐ'm സോറി. എന്താ ഇത്? കണ്ടാലറിഞ്ഞൂടെ, ചോറുണ്ട്, ഇറച്ചിക്കറിയുണ്ട്, പച്ചക്കറിയുണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. വാ, തണുത്തു ഒന്നിനും പോന്ന് കഴിക്ക്. എന്തിനാ ഇതെല്ലാം കൊണ്ടുവന്നത്? അതെന്താ, ഗോപി സാർ ഭക്ഷണം കഴിക്കാറില്ലേ? താൻ ഇത് എന്ത് ഭാവിച്ച് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? ഒരു പോലീസ് കമ്മീഷണറുടെ മകൾ ഒരു സബ് ഇൻസ്പെക്ടർക്ക് ഭക്ഷണം കൊണ്ടുവരികയും അത് വിളമ്പിത്തരികയും ചെയ്താൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ഗോപി സാറിന് മനസ്സിലാകില്ലേ? എന്താ, പോലീസുകാരുടെ മനസ്സ് മുഴുവൻ കരിങ്കല്ല. വാ വാ, വന്നിരുന്ന് കഴിക്ക്. എടുത്തോണ്ട് പോകുന്നുണ്ടോ? ഇല്ലെങ്കിൽ എല്ലാം കൂടെ ദൂരെ അറിയും. പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ഭക്ഷണം ഗോപി സാർ കഴിക്കാതെ ഞാൻ ഇവിടുന്ന് പോകില്ല. പറയുന്ന മനസ്സിലാക്ക്, ഞാൻ ഇവിടെ തനിച്ച് താമസിക്കുന്ന ആളാ. ശശികള ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ആരെങ്കിലും കണ്ടാ മോശ. ഓഹോ, അപ്പൊ നാട്ടുകാരെ പേടിയുണ്ടല്ലേ. എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ബഹളം വെച്ച് നാട്ടുകാരെ വിളിച്ചുകൂട്ടും. നിങ്ങൾ എന്നെ ബലമായി ജീപ്പിൽ കയറ്റി കൊണ്ടുവന്നെന്നും എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും പറയും. ശശികളെ, എന്നാ മര്യാദയ്ക്ക് വന്ന് ഭക്ഷണം കഴിക്കുക. ഭീഷണിപ്പെടുത്തി ഭക്ഷണം കഴിപ്പിക്കാൻ പോകുന്നു. ഞാൻ അങ്ങനെ പേടിക്കാനൊന്നും പോകുന്നില്ല. താനൊന്ന് പോകുന്നുണ്ടോ? ദേ, ശശികലയെ വെറുതെ വാശി കയറ്റിക്കരുത്. പറഞ്ഞാ പറഞ്ഞപോലെ ചെയ്യുന്നവളാ ഞാൻ. ഭക്ഷണം കഴിക്ക്. എനിക്ക് വേണ്ട. ആഹാ, അത്രക്കായോ? അയ്യോ, ഓടി വരണേ, ഓടി വരണേ. ശശികള, എന്താ ഇത്? ഭക്ഷണം കഴിക്കാമോ? എനിക്ക് ഭക്ഷണം കഴിക്കാമോ? വേണ്ട. അയ്യോ 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 അയ്യോ, കഴിക്കാം കഴിക്കാം. എന്നാ വാ വാ. എന്നാ വിട്. ഒരു പോലീസ് കമ്മീഷണറുടെ മോള് പാടുപെട്ടുണ്ടാക്കി കൊണ്ടുവന്ന ആഹാരം കഴിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് തന്നെ നാണക്കേടാ. ആ, കഴിക്കാം. മതി മതി.
ഞാൻ സാറിന് വേണ്ടി എന്റെ സ്വന്തം കൈ കൊണ്ടുണ്ടാക്കിയതാ. എനിക്ക് മതിയായി. അത് പറ്റില്ല, അങ്ങനെ പേരൊപ്പ് ചെഴിഞ്ഞിട്ട് പോതെ. കുറച്ചുകൂടി കഴിക്ക്, ഇരിക്ക്, കഴിക്ക്. ഇത് മുഴുവൻ കഴിക്കണം. കുറച്ച് ഉറുകൂടെ ഇട്ടെ. കുറച്ച് കുറച്ചുകൂടെ. ആ കുറച്ചുകൂടെ. അയ്യോ, ഗോപിയെ കണ്ടോ? എന്താ ചേട്ടത്തി? അവൻ വലിയവനായിപ്പോ അവന് വലിയ വലിയ ബന്ധങ്ങളുമായി. ചേട്ടത്തിയോടൊന്നും സംസാരിച്ചില്ലേ? സംസാരിക്കാനൊന്നും ഞാൻ നിന്നില്ല. ഞാൻ അവന്റെ കോട്ടേഴ്സ് ചെന്ന സമയം ശരിയായില്ല. അതെന്താ? അവന്റെ കൂടെ അവിടെ ഒരു പെണ്ണുണ്ടായിരുന്നു. അവൾ അവനെ ഭക്ഷണം തീറ്റിക്കലും ഒരു തരം കുഴയിലും ഏതോ കമ്മീഷണറുടെ മോളാണെന്നാ പറഞ്ഞത്. അതിനിടയിൽ കയറി ചെല്ലാൻ എന്റെ മനസ്സ് അനുവദിച്ചില്ല മോളെ. ഞാനിങ്ങ് പോന്നു. ഇതൊക്കെ ഞാൻ മറച്ചു വെച്ചിട്ട് എന്താ കാര്യം? മോളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇപ്പളേ കളയാൻ വേണ്ടി ഞാൻ ഇതൊക്കെ പറഞ്ഞത്. ഇല്ലെങ്കിൽ പിന്നീട് കൂടുതൽ വിഷമിക്കേണ്ടി വരും. അവൻ നമ്മളെല്ലാം മറന്നു മോളെ.
എനിക്കിപ്പോ പണിയുണ്ടല്ലോ. വരട്ടെ. ഇതിലൊന്നുമില്ല സാർ. ശരി വിട്ടോ. സാറ് ചാക്കുച്ചുമല്ലോ. ആരായാലും എന്താ, താഴെ ഇറങ്ങടോ. ഇറങ്ങണ പറഞ്ഞത്. എന്ത് ഭാവിച്ചാട്ടോ ഈ തോന്നിയാസങ്ങളൊക്കെ കാണിച്ചു കൊടുത്തത്? ചാക്കോച്ചന്റെ ലോറിയാ താൻ കസ്റ്റഡിയിൽ എടുത്തത്? ചാക്കോച്ചന്റെ അല്ല, ഏത് ഒടയമ്പരാന്റെ ആയാലും അനധികൃതമായി സ്പിരിറ്റ് കടത്തുന്ന ലോറി കസ്റ്റഡിയിലെടുക്കാൻ നിയമമില്ലേ സാർ? ചാക്കോച്ചൻ ആരാണെന്നാ തന്റെ വിചാരം? പോലീസിന് മുകളിലും ആൾക്കാരുണ്ട്, പൊളിറ്റീഷ്യൻസ്, മിനിസ്റ്റേഴ്സ്, ഇവരുടെയൊക്കെ പിൻബലമുള്ള ആളാണ് ചാക്കോച്ചൻ. വെറുതെ പുലിവാലുണ്ടാക്കാതെ കസ്റ്റഡിയിൽ എത്തവരെ പറഞ്ഞേക്കെ. സോറി സാർ, കേസ് ചാർജ് ചെയ്തു പോയി. താൻ കൂടുതൽ സ്മാർട്ട് ആകാൻ നോക്കണ്ട. ആരംഭശൂരിതം കാണിക്കാനാണെങ്കിൽ ഇവിടെ കുറെ തെളിയാത്ത കേസുകളുണ്ട്, അതൊക്കെ ഒന്ന് തെളിയിക്കെ. ശ്രമിക്കാം സാർ. ദേ ഒരു കാര്യം പറയാം, വേണ്ടപ്പെട്ടവരെ നെഞ്ചി ചവിട്ടി നാട് നന്നാക്കാനാണ് ഭാവമെങ്കിൽ തനിക്ക് വലിയ ആയസൊന്നും തോന്നില്ല. പേടിയില്ല സർ, ഞാൻ ഇത്ര വർഷം ജീവിച്ചോളാമെന്ന് ആർക്കും മുദ്രപത്രത്തിൽ എഴുതി കൊടുത്തിട്ടില്ല. താനൊരു സീനിയർ ഓഫീസറോടാണ് സംസാരിക്കുന്ന ഓർക്കണം. തെറ്റുകൾക്ക് നേരെ കണ്ണടയ്ക്കാനുള്ള സാറിന്റെ സീനിയോറിറ്റി മാനിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് സർ. ഗോവിന്ദാ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്, ഇരിക്കൂ. താങ്ക് യു. ഞാൻ ചാക്കോച്ചിന്റെ അഡ്വക്കേറ്റ് എസ് മായാദേവി. സ്പിരിറ്റ് കേസിൽ അറസ്റ്റ് ചെയ്തവരെ ജാമ്യത്തിൽ ഇറക്കാൻ വന്നതാ. ജാമ്യം അനുവദിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതാ ബെയിലോട്. സത്യശീലൻ സാർ, ആ ലോക്കപ്പി കിടക്കുന്നവരെ ഇറക്കി വിടുവോ? ശരി സാർ. താങ്ക് യു സാർ. നോ മെൻഷൻ. കേസ് ചാർജ് ചെയ്തിട്ടിപ്പോ എന്തായാലും പെമ്പിള്ളേരെ ഒന്ന് പുല്ലുപോലെ ഇറക്കൊണ്ട് പോകുന്നുണ്ടല്ലേ. എന്താ, ആരോടാ നിന്റെ ഈ പകതീർക്കൽ?
സ്പിരിറ്റ് കേസിലെ പ്രതികളെ ജാമ്യത്തിലെടുത്ത് എന്നെ തോൽപ്പിച്ചോന്നായിരിക്കുമല്ലേ ധാരണ? വളരെ ബുദ്ധിമുട്ടി അറസ്റ്റ് ചെയ്തവർ ഇറങ്ങിപ്പോകുന്നത് കാണുമ്പോ തോറ്റുപോയിന്ന് ധാരണ പലർക്കും ഉണ്ടാവും. സ്പിരിറ്റും ചാരായും കച്ചവടം നടത്തുന്ന ചാക്കോച്ചനുമായിട്ട് നിനക്കെന്താ ബന്ധം? അധികാരം കൈ കിട്ടുമ്പോ ഇവിടെ ആരും ബന്ധങ്ങൾ നോക്കാറില്ലല്ലോ. ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ ഞാൻ എന്റെ ജോലിയാ ചെയ്തത്. മാത്രമല്ല, ചാക്കോച്ചന്റെ ലീഗൽ അഡ്വൈസറായ ശശികുമാറിന്റെ ജൂനിയറാ ഞാൻ. ഇനി ചാക്കോച്ചനുമായി ബന്ധമുള്ള എല്ലാ കേസുകളിലും നിങ്ങളുടെ മുന്നിൽ എനിക്ക് വരേണ്ടി വരും. ഓഹോ, അപ്പൊ മത്സരിക്കാനുള്ള പുറപ്പാടാണല്ലേ? മത്സര ബുദ്ധിയോടെ ജോലി ചെയ്യുന്നത് ആ ജോലിയോടുള്ള ഏറ്റവും വലിയ ആത്മാർത്ഥതയാ. സാറും ആത്മാർത്ഥമായി തന്നെ ജോലി ചെയ്യണം. ഞാൻ തോറ്റുവെന്ന് ധരിക്കണ്ട. അവസാനം ചാക്കോച്ചനെയും കൂട്ടരെയും ഞാൻ എങ്ങനെയെങ്കിലും അകത്താക്കും. നിങ്ങൾ അകത്താക്കുന്നവരെ എന്റെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച് ഞാൻ പുറത്തു കൊണ്ടുവരികയും ചെയ്യും. കാണാം. യെസ്. യെസ്, പോലീസ് സ്റ്റേഷൻ. ഏത് ഹോട്ടൽ? റൂംസ് എല്ലാം ഒന്ന് സെർച്ച് ചെയ്യണം. ചെയ്തോളൂ സർ. വരും. കമാ. ആ ഭാഗത്തുള്ള എല്ലാ റൂമുകളും സെർച്ച് ചെയ്യണം. ശരിയല്ലേ? ഈ മുറിയൊന്നും തുറക്കണം. അതിനകത്ത് ആരുമില്ല സർ, പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നുണ്ട്. തുറക്കണോ? വേണ്ട, പുറത്തു നിന്നാ മതി. തനിക്ക് എന്താ ഇവിടെ കാര്യം? എല്ലാ കാര്യത്തിലും സാറിന് നല്ല സീനിയോറിറ്റി ആണല്ലോ. ഒരു സീനിയർ ഓഫീസറെ കാണണമെങ്കിൽ മൂന്നാംകിട വേശ്യാലയത്തിൽ വരേണ്ട ഗതികേട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് വന്നല്ലോ സാർ. യൂണിഫോം ഇല്ലെങ്കിലും ഞാൻ നിന്റെ സീനിയർ ഓഫീസറാണെന്ന് മറക്കണ്ട. നീ എന്നെ വരട്ടുന്നോ, ഇറങ്ങി പോടാ റാസ്കൽ. യെസ് സാർ, നമ്മുടെ ഔദ്യോഗികമായ പദവികളൊക്കെ കുറച്ചു നേരത്തേക്ക് നമുക്ക് മാറ്റിവെക്കാം. ഇപ്പോ സാറ് തോമസ് മാത്യുവും ഞാൻ ഗോപിനാഥനുമാണ് വെറും സാധാരണ പൗരന്മാർ. തോമസ് മാത്യു എന്ന പൗരന് ആഭാസത്രം കാണിക്കാമെങ്കിൽ ഗോപിനാഥൻ എന്ന പൗരന് ഇങ്ങനെയും ചെയ്യാം. പുറത്ത് പോലീസുകാരുണ്ട്, തൽക്കാലം അവർ അറിയുന്നത്. ആണക്കേട്! ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഹോട്ടലിൽ ഒരു പെണ്ണ് വാങ്ങിച്ച് കഴിയാന്ന് പറഞ്ഞ അത് നമ്മൾ സദാചാരത്തിന് ചോദിച്ചാണോ? ഈ സംഭവങ്ങാനും പ്രതിപക്ഷം അറിഞ്ഞ അവന്മാരെ അസംബ്ലി പൂരപ്പുറമാക്കും. പഴയതുപോലെ അസംബ്ലി കിടന്ന് ഒച്ച വയ്ക്കാൻ എന്നെ കൊണ്ട് വയ്യ. ഞാൻ തന്നെ പല മറുപടിയും ഉടുമുണ്ട് അയച്ചു കാണിച്ച് അങ്ങോട്ട് ഒതുക്കി കളയാ. പോട്ടെന്ന്, ആണുങ്ങളായാലും ഇങ്ങനെയൊക്കെ ഉണ്ടാകും. അതെ, നമ്മളും ആണുങ്ങൾ തന്നെയാ. ഇയാൾക്ക് വേറെ വല്ല സ്ഥലത്തും കൊണ്ട് പോയിക്കൂടായിരുന്നു എന്നാ ഇങ്ങനെ വല്ല പ്രശ്നം ഉണ്ടാകുമോ? എടോ, തനിക്ക് നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ വന്ന് കിടന്ന് കൂത്താടാമായിരുന്നില്ലേ? നമ്മ അവിടെ എന്തെല്ലാം അംഗം നടത്തിയിരിക്കുന്നു. ഒരുത്തനെങ്കിലും റെയ്ഡ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിട്ടുണ്ടോ? അഥവാ ചെയ്താൽ തന്നെ അവൻ അവിടുത്തെ ജീവനോടെ പുറത്തു കിടക്കുവോ? എന്നെ അപമാനിച്ചന് അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അവൻ നമുക്ക് വലിയ തലവേദനയാകുന്ന ലക്ഷണമാണല്ലോ. ഇങ്ങനെ വരുന്നവന്മാരെ മുഴുവൻ സ്ഥലം മാറ്റാൻ പറ്റുമോ? നിങ്ങൾ എങ്ങനെയെങ്കിലും അവനൊന്ന് കയ്യിലെടുക്കാൻ നോക്ക്. അവനെ നമ്മുടെ കസ്റ്റഡിയിൽ വരുത്താനുള്ള പണി ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് അവനെ തനിച്ചൊന്ന് കാണണം. എന്നൊന്നും വിളിക്കണ്ട. നീ എന്ന് പറഞ്ഞതുപോലെ ഞാനിപ്പോൾ സാധാരണ പൗരനായ തോമസ് മാത്യു. കണ്ടില്ലേ യൂണിഫോം ഊരിയിട്ടിരിക്കുന്നത്? നമ്മൾ തമ്മിൽ ചെറിയ ഒരു കണക്ക് തീർക്കാനുണ്ട്.
നിയമപാലകന്മാര് തമ്മു തല്ലി ഡിപ്പാർട്ട്മെന്റിന് ചീത്തപ്പേരിലൊക്കെ നോക്കണം. ഇവനെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ല. എന്നാ നിന്റെ തലയിൽ തൊപ്പി ഞാൻ തെറിപ്പിക്കും. ഒന്ന് അടങ്ങണോ? ചെറുപ്പത്തിന്റെ അവിവേകം കൊണ്ട് പിള്ളേരെന്തെങ്കിലും തെറ്റ് ചെയ്ത അത് മൂത്തവർ ക്ഷമിക്കണ്ടേ? നിങ്ങൾ എങ്ങനെ തുടങ്ങിയ ഈ നാട്ടിൽ ഞാൻ നിങ്ങൾ സമാധാനം ഉണ്ടാക്കും? എന്തിനാ സാറെ വേണ്ടപ്പെട്ടവർ തമ്മിൽ ഈ വഴക്കും വെക്കാനൊക്കെ? നമ്മളൊക്കെ ഒരുമിച്ച് നിൽക്കേണ്ടവരല്ലേ? കൊള്ളാം. എന്താ മോന്റെ പേര്? ഓ, ഗോപിനാഥൻ. ഈ ഗോപിനാഥനെ ഇതിനു മുമ്പ് ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. നല്ല മുഖപരിചയം. എവിടെയാണ്? അത് സാറിന് എസ്കോർട്ടായി ഞാൻ പല സ്ഥലത്തും വന്നിട്ടുണ്ട്. ഭാഗ്യവാ, ഭാഗ്യവാ. അതിനുള്ള ഭാഗ്യം ഉണ്ടായല്ലേ? എം എൽ എ സാറേ, നമുക്ക് ഇവരുടെ പിണക്കൊന്ന് തീർക്കണ്ടേ? താനൊരു കുപ്പി സ്കോച്ച് ഇങ്ങോട്ട് എടുക്ക്. വരൂ, നമുക്ക് ഇവരുടെ പിണക്കം തീർത്തിടയാ. വാ ഗോപി. സോറി സർ. ഇവൻ നമുക്ക് പ്രശ്നമാകുന്ന തോന്നുന്നത്. ഈ പ്രശ്നം ഇനി അധിക താൾ നീണ്ടു നിൽക്കില്ല. നാളെ വിക്ടർ സോളമൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. വിക്ടർ സോളമൻ? അവൻ എന്റെ പയ്യന്മാരുടെ സംഘത്തിലെ നേതാവായിരുന്നു. ഈ ചെറുകിട വാറ്റുകാരെയൊക്കെ ഒതുക്കിവിടുന്ന അവനാ. ഒരുത്തന്റെ കൈയും കാലും വെട്ടിക്കളഞ്ഞതുകൊണ്ട് അവൻ ജയിലിലായിരുന്നു. നാളെ അവൻ പുറത്തിറങ്ങും. ഏതായാലും നിന്നെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ ഏൽപ്പിക്കാൻ പോവുക. എന്താണ് സാർ? ദാ പഠിക്കേ, പറയാം. ഈ മദ്യ വ്യവസായം കൊണ്ട് വലിയ മെച്ചമൊന്നുമില്ല വിക്ടറെ. പാർട്ടി ഫണ്ട്, ശിലാസ്ഥാപനം, സംസ്ഥാന സമ്മേളനം എന്നൊക്കെ പറഞ്ഞ് ഇയാളെ പോലുള്ള പാർട്ടിക്കാര് ഉള്ള ലാഭത്തിന്റെ മുക്കാൽ പങ്കും തട്ടിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ കിസ്തടയ്ക്കാനുള്ള പണം പോലും കയ്യിലുണ്ടാവാറില്ല. എന്ത് പറഞ്ഞാലും അവസാനം പാവപ്പെട്ട രാഷ്ട്രീയക്കാരുടെ അഞ്ചത്തോട് ഇറക്കും. എല്ലാം മുതലാളിമാർക്കും തൊഴിലാളികൾക്കും പരാതി പറഞ്ഞ് കേറി നിറങ്ങാനുള്ള പുറമ്പോക്ക് ഭൂമിയാണല്ലോ ഈ ഞങ്ങള്. ചാക്കോച്ചൊരു തമാശ പറഞ്ഞല്ലേ. എന്തോന്ന് തമാശ? മിണ്ടായിരിക്കേ, നിങ്ങൾ കാര്യത്തിലേക്ക് കടക്ക്. ഇനിയുള്ള കാലം സുഖമായി ജീവിക്കാനുള്ള പദ്ധതി ഞങ്ങൾ ആലോചിച്ചു വെച്ചിരിക്കുക. ഒരു പ്രധാന കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിപ്പിച്ചത്. എന്താ സർ? ഇവളുടെ താല്പര്യത്തിന് ഞാൻ ഒരിക്കലും എതിരെ നിന്നിട്ടില്ല. ഗോപിയുടെ ചുറ്റുപാടുകളെ കുറിച്ചൊന്നും ഞാൻ അന്വേഷിക്കുന്നില്ല. ഗോപിയെ എനിക്കും വലിയ താല്പര്യമാണ്. സർ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ഗോപിയുടെയും ശശികലയുടെയും വിവാഹ കാര്യമാണ്. അമ്മയോടും ബന്ധുക്കളോടും പെൺകുട്ടി ഒന്ന് വന്ന് കാണാൻ പറയും. ചടങ്ങുകളൊന്നും തെറ്റിക്കണ്ട. വിവാഹ തീയതിയെല്ലാം നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. സാർ, എന്താ? സാറിന്റെ ഈ വലിയ മനസ്സിന് നന്ദിയുണ്ട്. ഞാനൊരിക്കലും സാറിന്റെ മോൾക്ക് യോജിച്ചൊരു ഭർത്താവല്ല. എന്നെക്കാൾ നല്ലൊരു ചെറുക്കനെ ശശികലക്ക് തീർച്ചയായും ലഭിക്കും. ഗോപി എന്റെ മകൾക്ക് യോജിച്ച പുരുഷനല്ലെന്ന് എനിക്കും എന്റെ മോൾക്കും തോന്നിയിട്ടില്ലല്ലോ. പിന്നെന്താ? അത് മാത്രമല്ല സാർ, എന്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടിയുണ്ട്. തുറന്നു പറഞ്ഞോളൂ. മായാദേവി ശശികലയ്ക്ക് അറിയാവല്ലോ. അല്പ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും മായയെ വെറുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ ശശികലയെ വേദനിപ്പിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഐ ആം സോറി സർ. ഞാൻ ഇറ്റ്സ് ഓക്കെ, ഡോണ്ട് വറി. Yes, speaking. What? Yappo? My God. Enda sir? Museumthile availability ulla sadhanangal ellam kollayadichu. Contact with the control room. Sir. Porathekulla vadigal ellam block cheyanum. Sir. Kuttavaligal ee city vittu pogan anuvikkirathu. Sir. Come on, hurry up. Come on.
വയസ്സായി കുറച്ചോട്ട് ഇങ്ങോട്ട് കയറി വരുമെന്നാ ഇപ്പൊ എന്റെ പേടി. അത് ഒഴിവാക്കാൻ വേണ്ടിയാ മോഷണം നടത്തിയ നമ്മുടെ ആൾക്കാരെ കൊണ്ട് തന്നെ ഞാൻ മുളകുപൊടി ആ പരിസരമാകെ വിതറിച്ചത്. ഇപ്പോഴത്തെ പോലീസ് നായെ കാഞ്ഞ ബുദ്ധിയുള്ള ചിലപ്പോ മുളകുപൊടിയും വലിച്ച് മൂക്കിലെടുത്ത് മണം പിടിച്ചളയും. അതാ എനിക്ക് പേടി. ഓ, താനിങ്ങനെ പേടിക്കാൻ തുടങ്ങിയ എങ്ങനെയാ? തന്റെ വിദേശ പര്യടനത്തിന്റെ പ്രോഗ്രാം ഉള്ളത് കൊണ്ടാ ഇങ്ങനെ ഒരു പദ്ധതി തന്നെ നമ്മൾ ആസൂത്രണം ചെയ്തത്. സിംഗപ്പൂരിലുള്ള പാർട്ടിയുമായിട്ട് ചാക്കോച്ചൻ എല്ലാം സംസാരിച്ചില്ലേ? സംഗതി അവിടെ എത്തുന്നവരെ നമ്മുടെ റിസ്ക് എടുക്കണം. ചരക്ക് അവിടെ എത്തിക്കഴിഞ്ഞാലേ നമുക്ക് പണം കിട്ടൂ. ഈ പഞ്ചലോക വിഗ്രഹവും രക്തം പതിച്ച കിരീടമൊക്കെ നമുക്ക് ഇവിടെ ആർക്കെങ്കിലും കൊടുത്താ പോരെ? അല്ല, ഞാൻ തന്നെ ഇത് സിംഗപ്പൂർക്ക് കടത്തണം. പല്ലവന് കേറി പിടിച്ചാ പിന്നെ എന്റെ പാർട്ടിയുടെ ഭരണം ഇരുമ്പഴിക്കൂട്ടിലാകൂലേ? താൻ 10 കൊല്ലം മിനിസ്റ്റർ ആയിട്ടിരുന്നാ പോലും ഉണ്ടാക്കാൻ പറ്റാത്ത ഷെയറാ തനിക്ക് ഇപ്പൊ കിട്ടാൻ പോകുന്നത്. ചുമ്മാതെയല്ല, അത് ഓർത്തിട്ട് ഇങ്ങനെ ഒരു നല്ല കാര്യത്തിനും വേണ്ടി ഞാൻ കൂട്ടുന്നത്. അല്ല, അല്ലെങ്കിൽ തന്നെ ഈ പുരാവസ്തു എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ചില്ലിട്ട് വെക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അതൊരു നാഷണൽ വേസ്റ്റല്ലേ? ചരക്ക് ഇവിടുന്ന് കടത്തുന്നത് വരെ പോലീസിന്റെയും പത്രക്കാരുടെയും ശ്രദ്ധ ഒന്ന് തിരിച്ചുവിടണം. അതിന് ഉടനടി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഈ കേസുമായിട്ട് ബന്ധപ്പെടുത്തി ആരെങ്കിലും ഉടനെ കസ്റ്റഡിയിൽ എടുത്താ പോരെ? യാതൊരു തെളിവുമില്ലാതെ വല്ലവനെയൊക്കെ കസ്റ്റഡിയിൽ എടുത്താൽ ചിലപ്പോൾ നിങ്ങളെ സംശയിച്ചേക്കും. തെളിവുണ്ടാക്കാനാണോ ഇത്ര പ്രയാസം? ആ മ്യൂസിയത്തിൽ നിന്ന് കിട്ടിയ കുറെ ചപ്പുചവർ സാധനങ്ങളില്ലേ, അത് വെച്ച് ഞാൻ ഒരു കളി കാണിച്ചു തരാം. മ്യൂസിയത്തിലെ പുരാതന വസ്തുക്കൾ മോഷ്ടിച്ചവരെ പറ്റി ചില സൂചന ലഭിച്ചിട്ടുണ്ട്. എന്താ സാർ? രാമപുരം കോളനിയിലുള്ള ഒരു സംഘമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചെന്ന് ബലമായ സംശയമുണ്ട്. നോ സാർ, ആ കോളനിയിൽ അങ്ങനെ കുഴപ്പക്കാരായ ആരും തന്നെ താമസിക്കുന്നില്ല. അത് തനിക്ക് എങ്ങനെ അറിയാം? വളരെ കാലം ഞാൻ അവിടെ താമസിച്ചിരുന്ന ആളാ. അവിടെ ഉള്ള ഓരോ കുടുംബത്തെയും എനിക്ക് നന്നായിട്ട് അറിയാം. അത്തരം സെന്റിമെന്റ്സ് ഒന്നും ഇവിടെ വർക്കൗട്ട് ചെയ്യണ്ട. തന്റെ കോളനിക്കാർ നിരപരാധികളാണെങ്കിൽ പിന്നെ താനെന്നാ പേടിക്കുന്നത്? ആ കോളനി മുഴുവൻ ഇന്ന് റെഡി ചെയ്യണം സാർ. നിങ്ങൾ ഈ വീട് സെർച്ച് ചെയ്യണം, എല്ലായിടത്തും നോക്കണം. കമാ, നിങ്ങൾ ആ വീട് പരിശോധിക്കേ. ഇവിടെ ഒന്നുമില്ല സാർ. ആ ആ ഭാഗത്തൊക്കെ നോക്ക്. ശരി. ഈ വീട്ടിൽ നിന്ന് കിട്ടിയതാ? എനിക്കൊന്നും അറിയില്ല, ആരും എന്നെ ചതിച്ചതാണ്. ജീവിക്കട്ടെ. ശരി സാർ. ഞാൻ ഗോപി സാറ് വലിയ വിഷമത്തിലാ. അതെന്താ? ആ ലോക്കപ്പിൽ കിടക്കുന്ന മാത്തുണ്ണി പണ്ട് ഗോപി സാറിന്റെ കൂടെ താമസിച്ചിരുന്ന ആളാ. ഓഹോ, സ്നേഹിതനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നതിന്റെ വിഷമത്തിലായിരിക്കും അയാള്. പണ്ട് പോക്കറ്റ് അടിക്കാരനായിരുന്നെങ്കിലും ഇപ്പോൾ അയാൾ കൂലിവേല ചെയ്താ ജീവിക്കുന്നത്. എങ്കിൽ അയാളെ അങ്ങ് വിട്ടയച്ചേക്കാം. എന്തായാലും ഗോപിയുടെ സുഹൃത്തായി പോയില്ലേ. താമ്പാ. ആ മാത്തുണ്ണിയും കൊണ്ടുവാ സാർ. സബ് ഇൻസ്പെക്ടർ ഗോപിനാഥിന്റെ സുഹൃത്ത് പോക്കറ്റടിക്കാരൻ. പോക്കറ്റടി കൊണ്ട് വലിയ ലാഭമൊന്നുമില്ലെന്ന് കണ്ടപ്പോൾ വലിയ മോഷണം തന്നെ നടത്താമെന്ന് വിചാരിച്ചു. ഇല്ല സർ, മ്യൂസിയത്തിലെ മോഷണവുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. വിലപിടിപ്പുള്ള മറ്റു സാധനങ്ങൾ നീ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? എനിക്കൊന്നും അറിയില്ല സർ. എന്നെ തല്ലല്ല സാറേ, സത്യമായിട്ട് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഇവനെ കൊണ്ട് സത്യം പറയാൻ താനാ കുറച്ചുകൂടെ യോഗ്യൻ. ശരിക്ക് നാളെ കൊണ്ട് കൊടുത്താൽ ഇവൻ എല്ലാ സത്യവും പറയും. ഈ റാസ്കലിനെ കൊണ്ട് സത്യം പറയക്കണോ? ഇറ്റ്സ് അൻ ഓർഡർ. കമോൺ. സത്യം പറ. മ്യൂസിയത്തിൽ നിന്ന് മോഷ്ടിച്ച സാധനങ്ങൾ മുഴുവൻ നീ എന്ത് ചെയ്തു? പറടാ. സോറി സാർ.
കോൺസ്റ്റബിൾ സത്യശീലൻ സാർ അവന് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്ക ശരി ഞാൻ മോളെ കഴിച്ച് ഓഫീസിലേക്ക് വരികയായിരുന്നു എന്താ എടുത്തി നമ്മുടെ മാത്തുണ്ണീനെയും കൂട്ടരെയും ആ ഗോപി വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി തല്ലിക്കോ ഇഷ്ടം പോലെ തല്ലിക്കോ പക്ഷെ എത്ര തല്ലിയാലും എനിക്ക് ഒരു ഉത്തരമേ പറയാനുള്ളൂ ഞാൻ നിരപരാധിയാണ് നീ പറയുന്നൊക്കെ സത്യമാണോ എന്താണെങ്കിലും എന്നോട് തുറന്നു പറയും നമ്മൾ ഒരുപാട് അല്ല ഞാൻ ഒരുപാട് മോഷണങ്ങൾ നടത്തിയിട്ടുണ്ട് അതിനൊന്നിനും എനിക്ക് ശിക്ഷ കിട്ടിയിട്ടില്ല പക്ഷെ ഇപ്പോ ചെയ്യാത്ത കുറ്റത്തിനാണ് നിങ്ങളെല്ലാം കൂടി എന്നെ എങ്ങനെ ശിക്ഷിക്കുന്നത് നിനക്ക് കാക്കി ഉടുപ്പ് കിട്ടിയ നിമിഷം മുതൽ ഞാൻ പഴയ പണിയെല്ലാം നിർത്തി നിനക്കറിയാലോ ഞാനിപ്പോ കൂലിപ്പണിയെടുത്താണ് ജീവിക്കുന്നത് അങ്ങനെയുള്ള എന്നെ നീ തന്നെ കള്ളനാക്കിക്കൂടാ മാതുണ്ണി ഇത് വളരെ ക്രൂരമായി പോയി സാർ ഇത്രയും വേണ്ടിയിരുന്നില്ല എന്നെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് ഈ സാധുക്കളെ കിട്ടിയുള്ളൂ ജാമ്യം പോലും അനുവദിച്ച് കിട്ടാതിരിക്കാൻ തൊണ്ടി സഹിതം നിങ്ങൾ അവരെ അറസ്റ്റ് ചെയ്തു സമർത്ഥനാണ് നിങ്ങൾ സമ്മതിച്ചു പക്ഷെ നിങ്ങളുടെ സാമർത്ഥ്യം കാണിക്കാൻ ഇങ്ങനൊരു കടുങ്കൈ ചെയ്യേണ്ടിയിരുന്നില്ല നീ ഒന്നും മനസ്സിലാക്കാതെ സംസാരിക്കരുത് എല്ലാം മനസ്സിലായി സാർ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾ എന്ത് വൃത്തികേടും കാണിക്കുമെന്ന് എനിക്ക് മനസ്സിലായി കള്ളക്കേസിൽ കുടുക്കി കൂട്ടുകാരനെ ജയിലാക്കിയാൽ പണ്ട് നിങ്ങൾ ഒന്നിച്ചു നടത്തിയ മോഷണത്തിന്റെ കഥകളൊന്നും വെളിച്ചത്ത് വരില്ലല്ലോ അല്ലേ പക്ഷെ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല സാറിന് ഈ കുപ്പായ ഉടനെ തന്നെ ഊരി വയ്ക്കാം സബ് ഇൻസ്പെക്ടർ ഗോപിനാഥൻ പണ്ടൊരു കള്ളനായിരുന്നു ഞാൻ തെളിയിക്കും മാത്തുണ്ണി തനിച്ചെങ്ങനെ ശിക്ഷ അനുഭവിക്കണ്ട പൊന്നിൻ കുരിശ് മോഷണം ഉൾപ്പെടെ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റിനും നമുക്ക് ഒരുമിച്ച് ശിക്ഷ അനുഭവിക്കാം എന്താ ഗോപി സാർ വല്ലാതിരിക്കുന്നത് സ്വന്തം കയ്യിൽ എങ്ങനെ വിലങ്ങണയിക്കുമെന്ന് ചിന്തിക്കുകയായിരിക്കും അല്ലേ കള്ളനെ പിടിക്കാൻ കള്ളനായ പോലീസ് ഓഫീസർ നിന്റെ പ്രീവിയസ് ഹിസ്റ്ററി മുഴുവൻ ഞാൻ മേലുദ്യോഗസ്ഥന്മാരെ അറിയിക്കാൻ പോവാ നിന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും മേ ഐ കം ഇൻ സർ യെസ് What nonsense you are doing? എന്തിനാ റെസിഗ്നേഷൻ ഒരു സബ് ഇൻസ്പെക്ടർ ആയിരിക്കാനുള്ള യോഗ്യത എനിക്കില്ല സർ എല്ലാ ടെസ്റ്റുകളിലും യോഗ്യനാണെന്ന് തെളിഞ്ഞതുകൊണ്ടല്ലേ നിങ്ങളെ ഈ പോസ്റ്റിൽ നിയമിച്ചത് അതെ പക്ഷേ എന്റെ പൂർവ്വകാല ജീവിതം ഇപ്പോഴുള്ള എന്റെ ജോലിയെ വല്ലാതെ തടസ്സം ചെയ്യുന്നു സർ എനിക്കൊന്നും വ്യക്തമാകുന്നില്ല വ്യക്തമായി തന്നെ പറയാം ഈ ഉദ്യോഗം ലഭിക്കുന്നതിന് മുമ്പ് ഞാനൊരു മോഷ്ടാവായിരുന്നു വാട്ട് ഐ കോണ്ട് ബിലീവ് ഇറ്റ് സത്യമാണ് സർ ഡിപ്പാർട്ട്മെന്റിന് തലവേദന ഉണ്ടാക്കിയിട്ടുള്ള പല മോഷണങ്ങളും നടത്തിയിരുന്നത് ഞാൻ പക്ഷേ നമ്മുടെ നിയമത്തിന് മുന്നിൽ എന്നൊരു കുറ്റവാളിയെ ചിത്രീകരിക്കാൻ പറ്റില്ല സർ കാരണം യാതൊരു വിധ തെളിവുകളും ഇല്ലാതെ വലിയ വലിയ കള്ളന്മാരുടെ കയ്യിൽ നിന്നുമാണ് ഞാൻ മോഷ്ടിച്ചിരിക്കുന്നത് എന്റെ മനസാക്ഷിക്ക് വിപരീതമായി ചെയ്ത ഏക തെറ്റ് പള്ളിയിലെ പൊൻകുരിശ് മോഷണമാണ് അത് ഭദ്രമായി തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു ഒരിക്കൽ കള്ളനായി ജീവിച്ചവൻ പിന്നെ പോലീസായി ജീവിക്കാൻ പാടില്ല സർ ഏതായാലും ഇത്രയും നാളത്തെ പോലീസ് ജീവിതം കൊണ്ട് എനിക്കൊന്നും മനസ്സിലായി എന്നേക്കാൾ വലിയ കള്ളന്മാർ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയുണ്ട് പണ്ടൊരു കള്ളനായിരുന്നുവെങ്കിലും ഈ യൂണിഫോം ഇട്ടുകൊണ്ട് അവരെ പോലൊരു കള്ളനായി ജീവിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല സർ കാരണം ഈ യൂണിഫോമിനുള്ളിൽ ഗോപിനാഥൻ 100% സത്യസന്ധനായിരുന്നു എങ്കിലും എന്റെ കഴിഞ്ഞ കാലത്തെ തെറ്റുകൾ എപ്പോഴും എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് എന്റെ ഈ രാജി ദയവായി അങ്ങ് സ്വീകരിക്കണം കോള
കോളനിയിലെ ആൾക്കാർക്ക് വേണ്ടി തന്റെ ജൂനിയർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് വലിയ ബഹളം ഉണ്ടാക്കിയെന്ന് കേട്ടല്ലോ. താൻ എന്റെ ലീഗൽ അഡ്വൈസറാ, കോളനിക്കാരുടെ അല്ല. എന്റെ അറിവോടെ അല്ല അവൾ സ്റ്റേഷനിൽ ചെന്നത്. മേ ബി അവൾ കോളനിയിലെ താമസക്കാരി ആയതിന്റെ സെന്റിമെന്റ്സ് കൊണ്ട് ചെന്നതായിരിക്കാം. അവൾ തന്റെ ജൂനിയർ ആണെങ്കിലും ആള് വലിയ സാമർഥ്യക്കാരിയാ. കോളനിക്കാർക്ക് വേണ്ടി അവൾ കേസ് വാദിക്കാൻ നിന്നാൽ സംഗതിയായ കുഴപ്പ. മ്യൂസിയത്തിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയ സാധനങ്ങൾ നമ്മുടെ ആളുകൾ കോളനിയിൽ കൊണ്ടുവച്ചതൊക്കെ അവൾ തെളിയിക്കില്ലെന്ന് എന്താ ഉറപ്പ്? സിംഗപ്പൂർ എത്തിയാ പിന്നെ കുഴപ്പമില്ല, പക്ഷെ ചരക്കിപ്പോ നമ്മുടെ പണിതീരാത്ത ഗോഡൗണിനകത്താ. ആരെങ്കിലും കണ്ടുപിടിച്ചാ എല്ലാവരും ഉറത്താ. 18-ാം തീയതി കേസ് പിള്ള വിദേശ പര്യടനത്തിന് പോകില്ലേ? സാധനം സിംഗപ്പൂർ എത്തിക്കഴിഞ്ഞാ പിന്നെ ഇവിടെ എന്ത് കേസ് കളിക്കാനാ? നാട്ടിലേക്ക്. മായ പറഞ്ഞത് ശരിയാ, ഒരിക്കൽ കള്ളനായിരുന്നവന് പോലീസിന്റെ കുപ്പായം അണിയാനുള്ള യോഗ്യതയില്ല. അതുകൊണ്ട് ഞാൻ ജോലി റിസൈൻ ചെയ്തു. ഗോപി എന്നോട് ക്ഷമിക്കണം, അന്നേരത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. ഗോപിയെ ഞാൻ വല്ലാതെ തെറ്റിദ്ധരിച്ചു. മ്യൂസിയത്തിലെ മോഷണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ചാക്കോച്ചനും കൂട്ടരുമാണെന്ന് എനിക്ക് ഇന്ന് മനസ്സിലായത്. ഇന്ന് രാത്രി കെ എസ് പിള്ള സിംഗപ്പൂരിലേക്ക് പുറപ്പെടുകയാ. മോഷണ സാധനങ്ങളൊക്കെ കടത്താനുള്ള പരിപാടിയാ. ഗോപി എന്താ ഒന്നും മിണ്ടാത്തത്? സമൂഹത്തിലെ ഉന്നതന്മാർക്കെതിരെ വെറും സാധാരണക്കാരായ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്ക് ബോധ്യമായി. അധികാരത്തിന്റെ ആകെ ഉണ്ടായിരുന്ന ബലവും നഷ്ടപ്പെട്ടു. ഇനി ഞാൻ എന്ത് ചെയ്യാനാ? അധികാരം മാത്രമല്ലേ നഷ്ടപ്പെട്ടുള്ളൂ, അതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഗോപി കാണിച്ചിട്ടുള്ള ബുദ്ധിയും തന്റെയും ഒക്കെ ഇപ്പോഴും ബാക്കിയില്ലേ? ഈ അവസരത്തിൽ അത് പ്രയോഗിച്ചില്ലെങ്കിൽ യാതൊരു തെറ്റും ചെയ്യാത്ത നമ്മുടെ മാത്തുണ്ണയും കൂട്ടരും സെല്ലിനകത്ത് തന്നെ കിടക്കേണ്ടി വരും. യഥാർത്ഥ കള്ളന്മാർ രക്ഷപ്പെടുകയും ചെയ്യും. അതുണ്ടാകാതിരിക്കാൻ നമ്മുടെ പഴയ കൗശലങ്ങൾ ഒരിക്കൽ കൂടി പ്രയോഗിക്കേണ്ടി വരും. സെല്ലിന്റെ താക്കോൽ എടുക്ക്. ഇതാ സാർ. മാത്തുണ്ണി ആ ജീപ്പിന്റെ കീ ഇങ്ങോട്ട് എടുത്ത്.
ഫ്ലൈറ്റ് 1 മണിക്കൂർ ലേറ്റ് ആയി ഏതായാലും നന്നായി ഓ അല്ലെങ്കിലും തനിക്ക് എല്ലാ കാര്യത്തിലും വെപ്രാളവാ ഹേ അല്ല ഇവൻ മരിച്ചു എവിടെ പോയി സമൂഹത്തിലെ ഉന്നതന്മാരെ പിടികൂടാൻ എനിക്ക് ഒരിക്കൽ കൂടി യൂണിഫോം അണിയേണ്ടി വന്നു അർഹതയില്ലെങ്കിലും അർഹതയില്ലെന്ന് ആര് പറഞ്ഞു നിങ്ങളുടെ സത്യസന്ധതയും ധീരതയും നേരത്തെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ബോധ്യമായിട്ടുണ്ട് സബ് ഇൻസ്പെക്ടർ ഗോപിനാഥന്റെ സേവനം ഇനിയും ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമാണ് നിങ്ങളുടെ രാജി ഞാൻ സ്വീകരിച്ചിട്ടില്ല യു ആർ സ്റ്റിൽ ഇൻ സർവീസ്